ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിൻ്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. കൂടാതെ അനേകം ഇസ്ലാഹി പ്രസിദ്ധീകരണങ്ങളും. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. മാനവ മോചനത്തിന് സൃഷ്ടാവിൻ്റെ സന്ദേശം. മുജാഹിദ് 7 സംസ്ഥാന സമ്മേളനം, 2008 ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ ചങ്ങരംകുളം, മലപ്പുറം. മുജാഹിദ് 7 സംസ്ഥാന സമ്മേളനം, 2008 ജനുവരി 31, ഫെബ്രുവരി 1, 2, 3 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ ചങ്ങരംകുളത്ത് വെച്ച് നടത്തപ്പെടുകയാണ്. നിങ്ങളേവരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين لا يشهدون الزور وإذا مروا باللغو مروا كراما والذين إذا ذكروا بآيات ربهم لم يخروا عليها سما وعميانا والذين يقولون ربنا هب لنا من ازواجنا وذرياتنا قرة عين واجعلنا للمتقين اماما اولئك يجزون العرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنة مستقرا ومقاما سنه حضرني رايا ستي വിശ്വാസികളെ വിശ്വാസികളെ സർട്ടാവും സംരക്ഷകനായ അല്ലാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളനുസരിച്ച് ജീവിതം വിശുദ്ധമാക്കണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്. തഖ്‌വ കൊണ്ട് അർഹിക്കുന്ന ഭാഷയിൽ വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യുന്ന വിഷയം ദൃശ്യ മാധ്യമങ്ങളുടെ വിനകൾ. വളരെ കാലിക പ്രസക്തമാണ് വിഷയം. ദൃശ്യ മാധ്യമങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയും അതില്ലാതെ ജീവിക്കാൻ തന്നെ കഴിയില്ല എന്ന് ധരിച്ചുകൊണ്ടിരിക്കുന്നൊരു ലോകത്താണ് ഇന്ന് നാം നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായി വിശുദ്ധ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും വെളിച്ചത്തിൽ ഈ വിഷയത്തെ നോക്കിക്കാണാനുള്ള ഒരു ശ്രമമാണ് ഇൻഷാല്ലാഹ് ഈ ക്ലാസ്സിൽ നടക്കാനുള്ളത്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമുക്കറിയാം, പടച്ചതമ്പുരാൻ്റെ നിരവധി അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ. അല്ലാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുവാനുള്ള ശ്രമം നമ്മൾ നടത്തുന്നുവെങ്കിൽ തീർത്തും നാം പരാജയപ്പെടുക തന്നെ ചെയ്യും. കാരണം എണ്ണിയാലൊടുങ്ങാത്തത്ര അനുഗ്രഹങ്ങളാണ് അല്ലാഹു നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും അവൻ്റെ വിശാലമായ ഔദാര്യവും അനുഗ്രഹവും നമ്മൾ അനുഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സദാ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് തീർത്തും സമർപ്പിതമായ മനസ്സോടെ പ്രതികരിക്കാൻ നമുക്ക് കഴിയണം. അതല്ലെങ്കിൽ ജ്വലിക്കുന്ന നരകശിക്ഷയായിരിക്കും അത്തരം ആളുകൾക്ക് ലഭിക്കാനിരിക്കുക എന്നും ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹു നമുക്ക് നൽകിയ ശ്രദ്ധേയമായ ഒരനുഗ്രഹമാണ് നമ്മുടെ കണ്ണ്. ഖുർആൻ പലയിടങ്ങളിൽ കണ്ണുകളെക്കുറിച്ച് സംസാരിക്കുന്നു. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആൻ കർണപുടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ, മനുഷ്യനെ മനുഷ്യനാക്കുന്ന മനുഷ്യൻ്റെ മസ്തിഷ്കത്തെക്കുറിച്ച് വിശദമായി സംസാരിക്കുന്നു. മനുഷ്യൻ്റെ പെരുവിരലുകളെക്കുറിച്ച് ഖുർആൻ ചില സൂചനകൾ നൽകുന്നു. എന്തിനേറെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് ചിന്തിക്കാനും പുരുഷൻ ശ്രവിക്കുന്ന സ്പേമുകളെക്കുറിച്ച് പോലും ചിന്തിക്കാൻ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. എന്തായിരുന്നാലും അല്ലാഹു നമുക്ക് നൽകിയ ഒരു വല്ലാത്തൊരനുഗ്രഹമാണ് കണ്ണുകൾ.
അതുള്ളതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ കാണാനും നിങ്ങൾക്ക് എന്നെ കാണാനും കഴിയുന്നത്. അതില്ലായിരുന്നുവെങ്കിൽ എന്തുമാത്രം നമ്മൾ പ്രയാസപ്പെടുമായിരുന്നു. പ്രത്യേകിച്ച് നമുക്കിടയിൽ തന്നെ ജീവിക്കുന്ന കണ്ണ് കാണാത്ത അന്ധന്മാർ, തന്നെ 10 മാസം നൊന്തു പ്രസവിച്ച സ്വന്തം ഉമ്മാനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ കഴിഞ്ഞിട്ടില്ലാത്ത, വല്ലാത്ത കൊതിയുണ്ട് ഉമ്മാനെ കാണാൻ, പക്ഷേ കാഴ്ചശക്തിയില്ല, സ്വന്തം വാപ്പാനെ കാണാൻ, അങ്ങനെ അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ, അതേസമയം കണ്ണു കാണാത്ത മാതാക്കൾ ആറ്റുനോറ്റ് പ്രയാസപ്പെട്ട് 10 മാസം നൊന്തു പ്രസവിച്ച തൻ്റെ പിഞ്ചോമനയെ കാണാൻ ഏതുമ്മാക്കും കൊതിയുണ്ടാവും. പക്ഷേ കാഴ്ചയില്ലെങ്കിൽ ആ ഉമ്മാൻ്റെ മനസ്സെന്തുമാത്രം വേദനിക്കും. അൽഹംദുലില്ലാ, നമുക്ക് നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും കാണാനുള്ള തോഫീക്കുള്ള തന്നു. നമ്മുടെ മക്കളെ കാണാൻ, നമ്മൾ സ്നേഹിക്കുന്നവരെ കാണാൻ, ഈ ലോകത്തെ കാണാൻ, അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സൃഷ്ടി സംവിധാനങ്ങളെ കണ്ടാസ്വദിക്കാനുള്ള വല്ലാത്ത തോഫീക്ക്. അതുകൊണ്ട് ഈ അനുഗ്രഹത്തോട് അള്ളാഹുവോട് കൂറുള്ളവരാവണം നമ്മൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈഅ വജഅല ലക്കുംസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തശ്കുറൂൻ. മാതാക്കളുടെ ഉദരങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുമ്പോൾ നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു, യാതൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ അള്ളാഹു നിങ്ങൾക്ക് ശ്രവണേന്ദ്രിയവും കാഴ്ചയും ഹൃദയങ്ങളും നൽകി. നിങ്ങൾ നന്ദിയുള്ളവരായി തീരുവാൻ വേണ്ടി, ഖേദകരമെന്ന് പറയട്ടെ, കണ്ണും കാതും ഹൃദയവും ഉണ്ടായിട്ട് അള്ളാഹുവോട് നന്ദി കേട് കാണിക്കുന്നവരാണ് മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും. എന്നിട്ടും പടച്ചതമ്പുരാൻ നമ്മോട് കരുണ കാണിക്കുന്നു എന്നത് അവൻ്റെ വിശാലമായ കാരുണ്യത്തിൻ്റെ പ്രകടനമാണ്. ഇക്കാര്യം ഖുർആൻ പറയുന്നത് 16-ാമത്തെ സൂറത്തുൽ നഹ്ലിൻ്റെ 78-ാമത്തെ വചനമാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിവുകൾ നേടുന്നത്, വിവരമുള്ളവരായി തീരുന്നത് നമുക്ക് നൽകപ്പെട്ട പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ്. അതിൽ ശ്രദ്ധേയമാണ് സ്പർശനം കൊണ്ടുള്ള തൊക്ക്, കണ്ണ്, അതേപോലെ തന്നെ കാത്, ഇതെല്ലാം. അതിൽ കണ്ണുകൊണ്ട് നമ്മൾ നേടിയെടുക്കുന്ന അറിവുകൾ, അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യർ നേടിയെടുക്കുന്ന മൊത്തം അറിവുകളുടെ 80% കണ്ണുവഴിയാണ് മനുഷ്യൻ നേടിയെടുക്കുന്നത്. മാത്രമല്ല, വ്യത്യസ്ത നിറങ്ങൾ നമ്മൾ കണ്ണിലൂടെ കാണാറുണ്ട്, പച്ച, ചുവപ്പ്, മഞ്ഞ, പലതും. എന്നാൽ കോഴിയെ സംബന്ധിച്ചിടത്തോളം മഞ്ഞയും ചുവപ്പും അതേപോലെ തന്നെയുള്ള നിറങ്ങൾ കാണാൻ കഴിയില്ല. മനുഷ്യർക്ക് ഈ സവിശേഷതയുണ്ട്. 13 കോടിയിലധികം അതിനു വേണ്ടിയുള്ള കോശങ്ങളാണ്, റോഡ് കോശങ്ങളാണ് അള്ളാഹു നമ്മുടെ കണ്ണുകളിൽ സംവിധാനിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കറുപ്പും വെളുപ്പും അറിയുവാനുള്ള നിറങ്ങൾ അറിയുവാനുള്ള റോഡ് കോശങ്ങൾ, നിറങ്ങൾ അറിയുവാനുള്ള റോഡ് കോശങ്ങൾ, മൊത്തം 14 കോടിയോളം റോഡ് കോശങ്ങൾ അള്ളാഹു കണ്ണുകളിൽ സംവിധാനിച്ചിട്ടുണ്ട്. വളരെ ശ്രദ്ധേയമായ 7 പേശികൾ അള്ളാഹു കണ്ണിൽ പ്രത്യേകമായി സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കണ്ണുകൾ പരസ്പരം ചലിപ്പിക്കാനും മുകളിലേക്കും താഴേക്കും വശങ്ങളിലേക്കുമെല്ലാം ചലിപ്പിക്കാൻ കഴിയുന്നത് ഈ പേശികളുള്ളത് കൊണ്ടാണ്. തീർന്നില്ല, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു അസ്ഥി ഉണ്ടാക്കിയ, അസ്ഥി കൊണ്ടുണ്ടാക്കിയ ഒരു ഗുഹയിലാണ് അള്ളാഹു അതിനെ നിലനിർത്തുന്നത്. പെട്ടെന്ന് കേടുപാടുകൾ സംഭവിക്കാൻ തിരിക്കാൻ അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ സംവിധാനം, കൺപോളകൾ, അതോടൊപ്പം തന്നെ കൊച്ചു കൊച്ചു രോമങ്ങൾ, പൊടിപടലങ്ങൾ കടന്നു വരാതെ സൂര്യപ്രകാശത്തിന് സംരക്ഷണം നൽകാൻ, അതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ കണ്ണുനീര്, അത് ശ്രദ്ധേയമാണ്, വല്ലാത്ത അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ. എത്രത്തോളം എന്നാൽ നിരവധി ജീവാണുക്കൾ നമ്മുടെ കണ്ണുകളെ നശിപ്പിക്കാം, അങ്ങനൊരവസ്ഥ വരാതിരിക്കാൻ വേണ്ടി അള്ളാഹു കണ്ണുനീരിനെ സംവിധാനിക്കുന്നു. എത്രത്തോളം എന്നാൽ ഈ ജീവാണുക്കളെ നശിപ്പിക്കാനുള്ള ലൈസോസൈമുള്ള എൻസൈം പടച്ചുതമ്പുരാൻ കണ്ണുനീരിൽ സംവിധാനിച്ചു. ഇങ്ങനെ കണ്ണ്, അതിനെക്കുറിച്ച് അറിയുമ്പോഴും പഠിക്കുമ്പോഴും കൂടുതൽ കൂടുതൽ അത് അള്ളാഹുവിൻ്റെ വിശാലമായ അനുഗ്രഹമാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. എത്രത്തോളം എന്നാൽ കണ്ണ് നമ്മൾ ഇടക്കിടക്ക് അടക്കുകയും തുറക്കുകയും ചെയ്യലുണ്ട്. ഓരോ സെക്കൻഡ് കൂടുമ്പോൾ, ചിലപ്പോൾ 3-4 സെക്കൻഡുകൾക്കിടയിൽ, ഒരു വിരൽ വെറുതെ ആരെങ്കിലും ഈ വഴിക്ക് കൊണ്ടുപോയാൽ ഉടൻ നമ്മൾ അടക്കുന്നു. ഒന്നുമില്ലെങ്കിലും നമ്മൾ അടഞ്ഞും തുറന്നും കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ അടയുകയും തുറക്കുകയും ചെയ്യുക വഴി കണ്ണുനീരുകൾ കണ്ണിൻ്റെ എല്ലാ വശങ്ങളിലേക്ക് എത്തിക്കാനും ജീവാണുക്കളെ നശിപ്പിക്കാനും കണ്ണിനെ വരണ്ട അവസ്ഥയിൽ നിന്ന് സംരക്ഷിക്കാനും ഈ രീതിയിലുള്ള അടക്കലും തുറക്കലും ഉപകാരപ്രദമാണെന്നാണ്.
ആ ഒരു സംവിധാനമില്ലായിരുന്നുവെങ്കിൽ കണ്ണു വരണ്ടു പോകും. കണ്ണു വരണ്ടു പോയാൽ വശങ്ങളിലേക്ക് തിരിക്കാൻ കഴിയില്ല, വല്ലാതെ പ്രയാസപ്പെടും നമ്മൾ. ഇതെല്ലാം അല്ലാഹുവിൻ്റെ അനുഗ്രഹമാണ്. എന്തായിരുന്നാലും ഖുർആൻ എടുത്തു പറഞ്ഞു, ഇനസ്സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കണ്ണ് അനുഗ്രഹമായതുകൊണ്ട് തന്നെ നാളെ അല്ലാഹുവിൻ്റെ കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും, എന്ത് കണ്ടു, എന്തിലേക്ക് നോക്കി, എന്തുകൊണ്ട് നീ കണ്ടില്ല, എന്തുകൊണ്ട് നീ നോക്കിയില്ല. കർണപുടങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. എന്ത് കേട്ടു, എന്ത് കേട്ടില്ല, എന്തുകൊണ്ട് നീ കേട്ടില്ല, എന്തിനാണ് നീ കേട്ടത് എന്നുള്ള ചോദ്യങ്ങൾ. ഹൃദയം, മനസ്സ്, എന്തുകൊണ്ട് നീ ചിന്തിച്ചില്ല, എന്താണ് ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് മാത്രം നീ ചിന്തിച്ചു, ഞാൻ പഠിപ്പിച്ച, ഞാൻ നിർദ്ദേശിച്ച കാര്യങ്ങളെക്കുറിച്ച് എന്തേ നീ ചിന്തിക്കാൻ സന്നദ്ധനാകാതിരുന്നത്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ മറുപടി നൽകേണ്ടി വരും നാളെയുടെ ലോകത്ത്. 17-ാം അധ്യായം സൂറത്തുൽ ഇസ്റാഇന്റെ 37-ാമത്തെ വചനം. അതുകൊണ്ട് അള്ളാഹു നൽകിയ കണ്ണിനെ അള്ളാഹു തൃപ്തിപ്പെട്ട മേഖലയിലേക്ക് തിരിക്കാൻ, അല്ല നോക്കാൻ പറഞ്ഞ ഇടങ്ങളിലേക്ക് നോക്കാൻ, അല്ല എന്തൊന്നിലേക്ക് നോക്കാൻ പറഞ്ഞു അതിനെക്കുറിച്ച് നോക്കാനും പഠിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാവണം. അല്ല പറഞ്ഞു, അഫലം യന്ദുറു ഇലസ്സമാഇ ഫൗകഹും കൈഫ ബനൈനാഹ വസയ്യനാഹ വമാലഹ മിൻ ഫുറൂജ്. ഉപരിലോകത്തിലേക്ക് നോക്കാൻ അല്ല പറഞ്ഞു, നമ്മുടെ തലക്ക് മുകളിലുള്ള അറ്റം കണ്ടെത്താൻ ഇന്നേ വരെയുള്ള മോഡേൺ സയൻസിന് കഴിഞ്ഞിട്ടില്ലാത്ത പ്രവിശാലമായ ഉപരിലോകത്തെക്കുറിച്ച് നോക്കാനും പഠിക്കാനും പറഞ്ഞു. എന്നിട്ട് അല്ല പറഞ്ഞത്, എങ്ങനെയാണ് ആ ഉപരിലോകത്തെ നാം സംവിധാനിച്ചത്, എന്തുമാത്രം സുന്ദരമായാണ് നാം ആ ആകാശത്തെ അലങ്കരിച്ചത്, നിരവധി നക്ഷത്രങ്ങൾ കൊണ്ട്, സൂര്യനെ കൊണ്ട്, ചന്ദ്രനെ കൊണ്ട് നാം അലങ്കരിച്ചില്ലേ, എന്തെങ്കിലും ഒരു പോരായ്മ, എന്തെങ്കിലും ഒരു ന്യൂനത നിങ്ങൾ കാണുന്നുണ്ടോ എൻ്റെ സൃഷ്ടിപ്പിൽ എന്ന് അല്ലാഹു ചോദിക്കുന്നു. എന്തിനേറെ മരുഭൂമിയിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ല പറഞ്ഞു, അഫലാ യൻദുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. എന്തേ അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ കണ്ണുകൾ കൊണ്ട്, എന്തുകൊണ്ടാണ് ഒട്ടകത്തിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവർ പഠിക്കാത്തത്, അതിൻ്റെ യാത്ര, അത് വെള്ളം കുടിക്കുന്നത്, അത് നിലനിൽക്കുന്നത്, അതിൻ്റെ കാലിൻ്റെ, അതിൻ്റെ നാസാദ്വാരങ്ങളുടെ, അതിൻ്റെ കൺപോളകളുടെ, അതിൻ്റെ ചർമ്മത്തിൻ്റെ, അതിൻ്റെ എല്ലുകളുടെ, അതിൻ്റെ ആന്തരിക വ്യവസ്ഥകളുടെ സംവിധാനങ്ങൾ ഇന്നും പരിണാമവാദികൾക്ക് മുന്നിൽ പടച്ചതമ്പരാനുണ്ട് എന്ന് സ്ഥാപിക്കുകയാണ് ഒട്ടകം. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടല്ല പറഞ്ഞു, ഒട്ടകത്തിലേക്ക് ആ കണ്ണുകൾ കൊണ്ടവർ നോക്കുന്നില്ലേ, വൈലസ്സമാഇ കൈഫ റുഫിഅത്ത്, ഉപരിലോകത്തേക്ക് നോക്കുന്നില്ലേ, വൈലൽ അർദ്, അവർ ജീവിക്കുന്ന ഭൂമിയിലേക്ക് അവർ നോക്കുകയും പഠിക്കുകയും ചിന്തിക്കുന്നില്ലേ, വൈലൽ ജിബാൽ, പർവ്വതങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് അവർ നോക്കുന്നില്ല, പഠിക്കുന്നില്ല, ചിന്തിക്കുന്നില്ല. എന്നിട്ട് അല്ലാഹു പടച്ചതമ്പുരൻ കണ്ണുകൾ നൽകിയിട്ട് ആ അനുഗ്രഹങ്ങൾ അനുഭവിക്കുകയും ആസ്വദിക്കുകയും ചെയ്തിട്ട് അല്ല കാണാനും അല്ല ചിന്തിക്കാനും പറഞ്ഞതിനെക്കുറിച്ച് കാണുകയോ ചിന്തിക്കുകയോ ചെയ്യാതെ ധിക്കരിച്ചവരെ നശിപ്പിച്ചു റബ്ബ് ഈ ലോകത്ത് വെച്ച്. ആ പ്രദേശങ്ങളിലൂടെ നടന്നു പോകുമ്പോൾ, ആ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ റബ്ബിനോട് മനമുരുകി പ്രാർത്ഥിക്കണ, നാഥ നിന്റെ ശിക്ഷയിന്ന് കാക്കണമേ എന്ന്. അത്തരം പ്രദേശങ്ങളിലൂടെ കണ്ണോടിക്കുകയാണെങ്കിൽ കണ്ടു മനസ്സിലാക്കണം അള്ളാഹുവിൻ്റെ ശിക്ഷയെ, മനസ്സിലാക്കണം, തിരിച്ചറിവുണ്ടാകണമെന്ന് ഖുർആൻ പറഞ്ഞു. അല്ലാഹു പറഞ്ഞു, ഖുൽ സീറു ഫിൽ അർദ് ഫൻദുർ കൈഫ ബദഅൽ ഖൽഖ് തുമ്മ അല്ലാഹു യുൻഷിഉ നശഅത്തുൽ ആഖിർ. എങ്ങനെയാണ് അല്ലാഹു സൃഷ്ടി ആരംഭിച്ചതിനെക്കുറിച്ച് ചിന്തിക്കാൻ പറഞ്ഞു, പിന്നീടും പടച്ചതമ്പരൻ രണ്ടാമത് സൃഷ്ടി ആരംഭിക്കുന്നതിനെക്കുറിച്ചും ഇതൊരു സത്യമാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കണം, നോക്കിക്കാണണമെന്ന് അല്ലാഹു പറഞ്ഞു. എന്നിട്ട് ദൈവിക ശിക്ഷകളുടെ, ദൈവ ശിക്ഷകൾക്ക് വിധേയമായ പ്രദേശങ്ങളെ കുറിച്ച് അല്ലാഹു പറഞ്ഞു, സീറു ഫിൽ അർദ് ഫൻദുർ കൈഫ കാന ആഖിബത്തുൽ മുകദ്ദിബീൻ. അവർ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നില്ലേ, നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുക, എങ്ങനെയാണ് ദൈവനിഷേധികളായ പടച്ചതമ്പുരാന്റെ ആശയങ്ങളെ, നിർദ്ദേശങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ ആളുകളുടെ പര്യവസാനം എങ്ങനെയെന്ന് അവർ നോക്കിക്കാണുന്നില്ലേ എന്നും ഖുർആൻ ചോദിക്കുന്നു. അതുകൊണ്ട് തന്നെ കണ്ണുകൾ അല്ലാഹു നോക്കാൻ പറഞ്ഞതിലേക്ക് നോക്കാനും അല്ലാഹു തൃപ്തിപ്പെട്ടതിലേക്ക് തിരിക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ അല്ലാഹുവിൻ്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. ഇന്ന് നമ്മൾ ഈ കണ്ണുകൊണ്ട് എന്തെല്ലാം കാണുന്നുണ്ട്? രാവിലെ സുബഹിൻ്റെ സമയത്ത് എഴുന്നേറ്റാൽ അന്നു മുതൽ നമ്മൾ കാണുന്നു, പള്ളി കാണുന്നു, ഇമാമിനെ കാണുന്നു, മഅ്മൂമിനെ കാണുന്നു, നടന്നു പോകുന്നു, വഴിയിലൂടെ നിരവധി കാറുകൾ കാണുന്നു, ബിൽഡിങ്ങുകൾ കാണുന്നു, പലതും കാണുന്നു. ഒരു ദിവസം എന്തെല്ലാം കാണുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായി അക്കമിട്ട് എണ്ണമിട്ട് പറയാൻ കഴിയില്ല. കടൽ തീരത്തിലൂടെ പോകുമ്പോൾ ലക്ഷോപലക്ഷം, കോടാനുകോടി മണൽത്തരികൾ ഒരൊറ്റ നോട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്നു, കാണുന്നു. അതിനെ എണ്ണത്തിട്ടപ്പെടുത്താൻ നമുക്ക് കഴിയുമോ? എന്തെല്ലാം കാണുന്നു ഒരു മനുഷ്യ ജീവിതത്തിൽ, മനുഷ്യൻ എന്തെല്ലാം കണ്ടു തീർക്കുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ സമയങ്ങൾ കാണാൻ വേണ്ടി കണ്ണുകൊണ്ട് നമ്മൾ ചെലവഴിക്കുന്നത് ഇസ്ലാം അനുവദിക്കാത്ത, ഇസ്ലാം തെറ്റാണെന്ന് പറഞ്ഞ മേഖലയിലേക്കും തിരിക്കുന്നു എന്നത് വസ്തുതയാണ്. പ്രത്യേകിച്ച് ഇന്നിൻ്റെ ലോകം ദൃശ്യമാധ്യമങ്ങൾ ശക്തമായി സ്വാധീനിക്കുന്നു.
അത് ടി വി ആകട്ടെ, ഇന്റർനെറ്റ് ആകട്ടെ, കമ്പ്യൂട്ടർ ആവട്ടെ, ഇനി ശ്രാവ്യ മാധ്യമങ്ങളാണെങ്കിൽ റേഡിയോ ആകട്ടെ, ഇതെല്ലാം ടെലിവിഷനും റേഡിയോയും ഇന്റർനെറ്റിൻ്റെ ഈ യുഗത്തിൽ, ഈ സൈബർ യുഗത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ഭാഗവും വളർച്ചയുടെ പുരോഗതിയുടെ ഭാഗമായി നിലകൊള്ളുമ്പോൾ നമ്മുടെ കണ്ണുകളെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ അർത്ഥത്തിലും ടി വിയിൽ നന്മകളുണ്ടോ? ചില നന്മകളുണ്ട്. റേഡിയോ വഴി നന്മകളുണ്ടോ? ഉണ്ട്. നന്മകളുണ്ട്, തിന്മയുടെ വശവുമുണ്ട്, ഗുണവുമുണ്ട്, ദോഷവുമുണ്ട്. അത് തിരിച്ചറിയാനും നന്മയുടെ വശത്തെ സ്വീകരിച്ച് തിന്മയുടെ വശത്തെ അകറ്റി നിർത്തുവാനും കഴിയണം. ഇങ്ങനെ വളരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. ലോകത്തിൻ്റെ ഏതു കോണിലും ഇരുന്ന്, ലോകത്തിൻ്റെ ഏതു മൂലയിലും നടക്കുന്ന സംഭവങ്ങളെ റേഡിയോയിലൂടെയും ടെലിവിഷനിലൂടെയും ഇന്റർനെറ്റിലൂടെയും നമ്മൾ വായിക്കുന്നു, കാണുന്നു, അറിയുന്നു. എല്ലാ അർത്ഥത്തിലുമുള്ള സൗകര്യങ്ങൾ ഇതെല്ലാം നേട്ടം തന്നെയാണ്. ഇന്നിൻ്റെ ലോകത്തിൻ്റെ ദിഷണ ശൈലിയെ നിയന്ത്രിക്കുന്നതും ഇന്നിൻ്റെ ലോകത്തിലെ ദിഷണക്ക് മുതൽക്കൂട്ടാകുന്നതും ഇന്റർനെറ്റിലൂടെയും മറ്റു ലഭിക്കുന്ന വിജ്ഞാനത്തിൻ്റെ മണ്ഡാരങ്ങളാണ്. മുമ്പെല്ലാം ഒരു ഹദീസ് കണ്ടെത്തണമെങ്കിൽ കിതാബുകളിലൂടെ മണിക്കൂറുകൾ ചെലവഴിക്കണം. ഇന്ന് ഏതാനും മിനിറ്റുകൾക്കകം ആ ഹദീസ് ലഭിക്കുകയും അതിൻ്റെ ആരൊക്കെയാണോ അത് റിപ്പോർട്ട് ചെയ്തത് അതിൻ്റെ കൃത്യമായ രൂപരേഖ നമ്മുടെ മുന്നിൽ അക്കമിട്ട് തെളിയുകയാണ്. ഏതാനും മിനിറ്റുകൾക്കകം വിരലുകളുടെ ചലനങ്ങൾ അനുസരിച്ച് ഇങ്ങനെയുള്ള നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ട്. അതേസമയം അതിൻ്റെ മറ്റൊരു വശവുമുണ്ട്. പ്രത്യേകിച്ച് നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ മസ്തിഷ്കം അത് വല്ലാത്തൊരു സംവിധാനമാണ്. അതിൽ പല കാര്യങ്ങളും നമ്മൾ കാണുകയും കേൾക്കുകയും സ്പർശിച്ച് അനുഭവിച്ചറിയുകയും ചെയ്യുന്നുവെങ്കിൽ കാഴ്ചയിലൂടെ അറിവാണ് നമ്മുടെ മനസ്സിൽ കുറച്ചുകൂടി സ്വാധീനിക്കുക. ഒരേ സമയം നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് കുറച്ചുകൂടി മനസ്സിനെ സ്വാധീനിക്കുകയും നമ്മുടെ മസ്തിഷ്കത്തിൽ ഓർമ്മയുടെ ഒരു പ്രധാന കോണിൽ അത് ഒളിഞ്ഞിരിക്കുകയും ചെയ്യും. എത്രത്തോളം എന്നാൽ മനുഷ്യൻ വായനയിലൂടെ അറിവ് നേടുകയാണെങ്കിൽ 10% അത് ഓർമ്മയിൽ തങ്ങി നിൽക്കുക. അതേസമയം കേൾവിയെ മാത്രം ആശ്രയിക്കുകയാണെങ്കിൽ 30%. ഇനി കാഴ്ചയെ മാത്രം ആശ്രയിക്കുകയാണെങ്കിലും ഇതേപോലെ 30%, കേൾവിയാണെങ്കിൽ 20%. ചുരുക്കത്തിൽ കേൾവിയും കാഴ്ചയും ഒരുമിച്ച് വരുന്നുവെങ്കിൽ 50% വരെ നമ്മുടെ ബ്രെയിനിൽ ഇക്കാര്യം ഒരേ സമയം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഓർമ്മയിൽ നിൽക്കും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ടിവിയും ഇന്റർനെറ്റിനും വല്ലാത്ത സ്വാധീനം ചെലുത്താൻ കഴിയും നമ്മുടെ ഓർമ്മകളെ, നമ്മുടെ മനസ്സിനെ. അതുകൊണ്ട് പിശാചിന് കടന്നു വരാനും നല്ല രീതിയിൽ കഴിയും. മോശമായ വിഷവിത്തുകൾ പാകാൻ ഇതിലൂടെ തന്ത്രപരമായി അവന് കഴിയും. ആ തന്ത്രത്തിന് തടസ്സം സൃഷ്ടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ അത് വിനയാകുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് എല്ലാ അർത്ഥത്തിലും ലൈംഗികതയുടെ അതിപ്രസരവും കൊലയും കൊള്ളയും വഞ്ചനയും ബലാത്സംഗങ്ങളും മയക്കുമരുന്നും ആ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതും കള്ളക്കടത്തും അതേപോലെ തന്നെ നൂറുകണക്കിന് ആളുകൾ അറുവല ചെയ്യുന്നതും സ്ഫോടനങ്ങൾ നടത്തുന്നതും ബോംബ് സ്ഫോടനവും ഇങ്ങനെ പലതും നമ്മൾ കാണുകയാണ്. നമ്മുടെ മക്കളും ഇത് കണ്ടു വളർന്നുകൊണ്ടിരിക്കുകയാണ്. മനം വയക്കുന്ന സംഗീതങ്ങളും മാദക നൃത്തങ്ങളും കണ്ട് അതിൻ്റെ കൂടെ ചുവടുവെക്കുക എന്നത് ഇന്ന് അത് ചെയ്യാത്തവൻ മോശപ്പെട്ടവനായി, അത് ചെയ്യാത്തവൻ എന്തോ മാനസികമായ തകരാറുണ്ട് എന്ന് കരുതുന്ന ഒരു മാനസികാവസ്ഥയാണ് ഇന്നിൻ്റെ ലോകത്തിനുള്ളത്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മീഡിയ ഇന്ന് മനുഷ്യ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ മസ്തിഷ്കത്തെ മീഡിയ എന്തു പറഞ്ഞോ അതുമാത്രം വിശ്വസിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്ന് ലോകം എത്തി നിൽക്കുന്നത്. എല്ലാ അർത്ഥത്തിലും മനുഷ്യൻ എന്ത് ചിന്തിക്കണം, എന്തു വാങ്ങണം, എന്തു വാങ്ങരുത്, എന്താണ് അവൻ ഉപയോഗിക്കേണ്ടത്, എന്ത് ഉപയോഗിക്കാൻ പാടില്ല, അവൻ്റെ വിശ്വാസം ഏതു കോലത്തിലാവണം, അങ്ങനെ അവൻ്റെ സാമ്പത്തിക രംഗം, അവൻ്റെ വ്യക്തിജീവിതം, അവൻ്റെ സംസാരം പെരുമാറ്റത്തിലേക്കടക്കം മീഡിയ കടന്നു വരുന്നു. എന്നിട്ടൊടുവിൽ മീഡിയ ഏതൊരു സമൂഹത്തിന് നാശത്തിന് വേണ്ടിയാണോ സൃഷ്ടിക്കപ്പെട്ടത് ആ മീഡിയ ഇതിലൂടെ ആ സമൂഹം തന്നെ അവരവർക്ക് തന്നെ ശത്രുക്കളായി തീരുമെന്നുള്ള ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകം. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമായി ഈ വിഷയത്തെ നോക്കിക്കാണണം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കണ്ണുകളെ താത്തണം. ഖുർആന്റെ വചനങ്ങൾ ഉദ്ധരിക്കുന്നു റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, കുലിൽ മുഅ്മിനീന യഗുള്ളു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറു ബിമാ യസ്നഊൻ. സത്യവിശ്വാസികളോട് അള്ളാഹു പറയാൻ പറയുന്ന നബിയോട്, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തുക, നിങ്ങളുടെ ഗോപ്യഭാഗങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക, ദാലിക അസ്കാ ലഹും അതാണ് നിങ്ങൾക്ക് ഏറ്റവും വിശുദ്ധമായിട്ടുള്ളത്. ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ, നിങ്ങൾ ചെയ്തു കൂട്ടുന്നതിനെ കുറിച്ച് സസൂക്ഷ്മ നിരീക്ഷണം നടത്തുന്നുണ്ട് റബ്ബ്. നമ്മൾ എന്തിലേക്ക് നോക്കുന്നു, എവിടേക്ക് നോക്കുന്നു, എങ്ങനെ നോക്കുന്നു എന്നുവരെ അള്ളാഹ് അറിയുന്നുണ്ട്, അള്ളാഹ് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി സത്യവിശ്വാസിനികളിലേക്ക് തിരിഞ്ഞുകൊണ്ടും ഖുർആൻ പറഞ്ഞു, വക്കുല്ലിൽ മുഅ്മിനാത്ത്, വിശ്വാസിനികളോട് പറയണം, യഗൂദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളന ഫുറൂജഹുന്ന, അവരവരുടെ കണ്ണുകളെ താഴ്ത്തട്ടെ, അവരുടെ ഗോപ്യഭാഗങ്ങൾ അവർ സൂക്ഷിക്കുകയും ചെയ്യട്ടെ.
ഖുർആൻ 24 അധ്യായം സൂറത്ത് നൂറിന്റെ 30-31 വചനങ്ങളിലൂടെ ഇക്കാര്യം പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ ഡ്യൂട്ടിക്ക് ഇറങ്ങി തിരിച്ചു വൈകിട്ട് വീട്ടിലെത്തിയാൽ അല്ലെങ്കിൽ റൂമിലോ ഫ്ളാറ്റിലോ എത്തി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഓൺ ചെയ്യുക ടിവിയാണ്. വാർത്തകൾ കേൾക്കാൻ നമ്മൾ കാണലുണ്ട്. എന്നാൽ വാർത്തയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പലതും കാണാൻ നിരവധി ചാനലുകൾ ഉണ്ടാവുമ്പോൾ ആ ചാനലുകളെല്ലാം കാണലും അനുഭവിക്കലും ആസ്വദിക്കലും അതിനുവേണ്ടി 2-3 മണിവരെ ഇങ്ങനെ ഉറക്കൊഴിച്ച് കാണാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ, എന്നിട്ട് 3 മണിക്കോ 3:30 അല്ലെങ്കിൽ സുബഹിബാങ്ക് സലാത്തു ഖൈറു മിനന്നവും ഹയ്യാല സ്വലാ ഹയ്യാല ഫല എന്നുള്ള വിളി കേൾക്കുമ്പോൾ ആ സമയത്ത് ടി വി ഓഫാക്കിയിട്ട് സുബഹിബാങ്ക് കൊടുത്തു ഇനി പോയി ഉറങ്ങണമെന്ന് മനസ്സിലാക്കി ഉറങ്ങുന്ന ആളുകൾ എത്രയെത്രയോ എത്രയെത്രയോ ഫ്ളാറ്റുകളുടെ എന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണിത്. എന്തിനു ചെയ്യുന്നത് ചെലവഴിച്ചു കണ്ണുകൾ, എന്തിനു വേണ്ടി സമയം ചെലവഴിച്ചു എന്ന് വെച്ചാൽ ടി വി കാണാൻ വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുന്ന ഒരവസ്ഥ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് ഏത് TV ചാനലുകൾ തുറന്നാലും നഗ്നതാ പ്രദർശനങ്ങളില്ലാത്തതില്ല, അതൊരു മത്സരമായി കാണുന്നു. ഈ അടുത്ത കാലത്ത് ഇന്ത്യ ടുഡേയിൽ മോഡൽ രംഗത്തേക്ക് കടന്നു വന്ന ഒരു സുന്ദരി പറയുന്നത്, ഞാൻ ഈ മോഡൽ രംഗത്തേക്ക് കടന്നു വന്നത് എൻ്റെ ചാരിത്ര ശുദ്ധി നിലനിർത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല എന്ന് പച്ചക്ക് തുറന്നു പറയുക. എൻ്റെ ചാരിത്ര ശുദ്ധി നിലനിർത്താൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാൻ മോഡൽ രംഗത്തേക്ക് കടന്നു വന്നത് എന്ന് തുറന്നു പറയുകയും അതിന് വൻ കവറേജ് നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ പല മാസികകളും ചില പാഴ്ച പതിപ്പുകളും നമ്മൾ മനസ്സിലാക്കണം. അതോടൊപ്പം ഇന്നത്തെ തലമുറ പൂർണ്ണമായും അനുകരിക്കുന്നത് ഈ പറയുന്ന ഹോളിവുഡ് ബോളിവുഡ് താരങ്ങളെ. അവരെങ്ങനെയാണോ വസ്ത്രമണിയുന്നത്, അവരുടെ ഭക്ഷണ രീതി എന്താണോ, അതോടൊപ്പം തന്നെ അവരുടെ ജീവിത രീതി എന്താണോ, ആ രീതിയിൽ എൻ്റെ ജീവിതം, ആ രീതിയിൽ എൻ്റെ വസ്ത്രം, അവരുടെ ജീവിത രീതി പോലെ എൻ്റെ ജീവിത രീതി, അവരുടെ ഹെയർ സ്റ്റൈൽ പോലെ എൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നത്തെ യുവതി യുവാക്കൾ. കൂടുതൽ നമ്മൾ മനസ്സിലാക്കണം ഇങ്ങനെയെല്ലാം ആരെയാണ് ഇന്നിൻ്റെ ലോകം അനുകരിക്കുന്നത്, ഈ പറയുന്ന സിനിമ ആർട്ടിസ്റ്റുകളെയും ചലച്ചിത്ര നായിക നടന്മാരെ. എന്നാൽ പലപ്പോഴും റോൾ മോഡലുകളായി ആരെയാണോ ഇന്നിൻ്റെ സമൂഹം സ്വീകരിക്കുന്നത് ആ റോൾ മോഡലുകൾക്കിടയിലാണ് കൂടുതൽ മനഃശാസ്ത്ര വിദഗ്ധർ ഇന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മാനസിക പ്രശ്നങ്ങൾ, സംഘർഷങ്ങൾ, എത്രയെത്രയോ ആത്മഹത്യകൾ, അതേപോലെ തന്നെ സകലവിധ തോന്നിവാസങ്ങളിലും ഇവർ അംഗങ്ങൾ പലരും. ഇങ്ങനെ ഈ പറയുന്ന ആളുകൾ അനുകരിക്കുകയും അവരെയെല്ലാം മാതൃകാ പുരുഷന്മാരായി നോക്കിക്കാണുകയും ചെയ്യുന്ന ദുരന്തം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല മഞ്ഞ സ്ത്രീയുടെ മാതക നൃത്തങ്ങൾ വാപ്പയും മകനും ഉമ്മയും പെങ്ങളും ഒരുമിച്ച് കാണുക, എന്നിട്ട് അതിന് പ്രോത്സാഹനം നൽകുക, എന്നിട്ട് അവരുടേതായ വീക്ഷണങ്ങളും അഭിപ്രായങ്ങളും ഒരുമിച്ചൊരു കുടുംബത്തിൽ നടത്തുക, ഇതെല്ലാം കണ്ടു വളരുന്ന ഇന്നിൻ്റെ യുവാക്കൾ. ഈ അടുത്ത കാലത്ത് കേരളത്തിലുണ്ടായ സംഭവം, ആക്സിഡൻറ്റിൽപ്പെട്ട് ഒരു യുവതി റോഡിൽ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കുന്ന, ശരീരത്തിന് ബ്ലഡ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. 3-4 യുവാക്കൾ അവരെ വാഹനത്തിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. കൊണ്ടുപോകുന്ന വഴിയിൽ ഈ കാമരാക്ഷസന്മാർ തങ്ങളുടെ കാമ വെറി തീർക്കുന്നു. ചോരയിൽ കുതിർന്ന സഹോദരിയുടെ ദേഹത്ത് നനച്ചു കാണും. മൃഗങ്ങൾ പോലും മടിക്കും. ഒരു നായ, ഒരു പട്ടി ആക്സിഡൻറ്റിൽപ്പെട്ട് കിടക്കുകയാണെങ്കിൽ നായ അതിൻ്റെ വിഷമം പ്രകടിപ്പിച്ച് മാറിപ്പോവാന്നല്ലാതെ ചുറ്റിപ്പറ്റി നിൽക്കാന്നല്ലാതെ ഒരിക്കലും ഇത് ചെയ്യില്ല. മനുഷ്യനെ കഴിയും. പത്രങ്ങൾ എഴുതി മൃഗീയത യോജിപ്പില്ല പ്രയോഗത്തോട്. മൃഗങ്ങൾ പോലും നാണിക്കും ഇത്, മൃഗങ്ങൾ പോലും മാറി നിൽക്കും. എങ്ങനെ കഴിയുന്നു ഇതെല്ലാം? പലപ്പോഴും ഈ സിനിമ സീരിയലുകളിൽ നടന്നു വരുന്ന ഇത്തരം അതിക്രമ രംഗങ്ങൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്തുകയാണ് ഇന്നിൻ്റെ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോകട്ടെ, പലപ്പോഴും ഇന്ന് പല CDകൾ, മ്ലേച്ഛവും മോശവുമായ CDകൾ ഇന്നൊരു ഹരമാണ് പല ആളുകൾക്കും. കേരളത്തിൽ റെയ്ഡ് നടക്കുന്ന എത്രയോ കാസറ്റ് ഷോറൂമുകളിൽ നിന്ന് പല CDകളും കണ്ടെത്തുന്നു. ഇനിയോ പ്രവാസികൾ തിരിച്ച്, എല്ലാവരെയും ഞാൻ അടിച്ചാക്ഷേപിക്കുകയല്ല, നാട്ടിൽ നടന്ന നേർക്കുനേരെയുണ്ടായ ഒരു സംഭവം എന്താണത് അന്വേഷിച്ചപ്പോ, അതെ, ഒരു പ്രവാസി നാട്ടിൽ പോകുമ്പോൾ കൂട്ടുകാരൻ്റെ അടുത്ത് മോശപ്പെട്ടൊരു CD കൊടുത്തയച്ചു. ഇയാൾ കൊണ്ടുപോയി നാട്ടിൽ. അപ്പോൾ കൂട്ടുകാരൻ നാട്ടിൽ പോകുമ്പോൾ പറഞ്ഞു, നീ പോയിക്കോ, വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഭാര്യയോട് ചോദിച്ചാൽ അവൾ തരും ഈ CD. കാരണം ഇവൻ കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ അടുത്ത് പോവാണ്. ഇയാൾ അവിടെ പോകുന്നു, രാത്രിയായി, CD ചോദിച്ചു, CD കൊടുത്തു, CD ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. അവസാനം അരുതാത്തതെല്ലാം സംഭവിച്ചു. ഇപ്പോൾ തിരിച്ചയാൾ സ്വന്തം ഭാര്യയുടെ അടുക്കിലേക്ക് പോകുന്നില്ല. ഇത് സ്ഥിരമാകുന്ന ഒടുവിൽ തിരിച്ച് ലീവ് കഴിഞ്ഞയാൾ നാട്ടിലെത്തുമ്പോൾ പിന്നെ ഇവിടെയുള്ള ഭർത്താവിന് അറിയുന്നത് തൻ്റെ ഭാര്യ ഗർഭിണിയാണ്. എങ്ങനെ അവിഹിതമായ ബന്ധം? മനസ്സിലാക്കണം, ഇത് കേരളത്തിൽ നടന്ന സംഭവങ്ങൾ. എന്തുമാത്രം സദാചാര രംഗത്തെ തകർച്ച! എന്തിന്? വല്ലാത്ത ഗൗരവമാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഈ അടുത്ത കാലത്ത് നടന്ന ചില പഠനങ്ങൾ വനിതയിലും അതേപോലെ തന്നെ ഇന്ത്യ ടുഡേയിലും അതേപോലെ തന്നെ മാതൃഭൂമിയിലും അതേപോലെ തന്നെ ഇന്ന് ലോകത്തുള്ള പ്രമുഖ മനഃശാസ്ത്ര വിദഗ്ധർ നടത്തിയ ചില പഠനങ്ങളിൽ നടന്ന ചില സംഭവങ്ങളുടെ ചില ചിതറിയ ചിന്തകളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലിടണം. ഒന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ തന്നെ ഈ അടുത്ത കാലത്ത് 8-ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി അച്ഛനുമായി പ്രശ്നമുണ്ടാക്കി നാടുവിട്ടു. കാരണം എന്താണ്?
അതെ, കാർട്ടൂൺ കാണാൻ അവനെ സമ്മതിച്ചില്ല. എട്ടാം ക്ലാസ് പഠിക്കുന്നവനാണ്, പക്ഷേ കാർട്ടൂൺ ഒരു ഹരാണ്. അത് കാണാൻ സ്വന്തം പിതാവ് സമ്മതിക്കാത്ത കാരണത്താൽ തന്നോട് സ്നേഹമില്ല വാപ്പാക്ക് എന്ന് മനസ്സിലാക്കിയ അവൻ നാടുവിട്ടു. ഇന്നേ വരെ ആ കുട്ടിയെക്കുറിച്ച് ഒരു അഡ്രസ്സും ഇല്ല. ബോംബെയിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒരുമിച്ചിരുന്ന് ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇന്ത്യ ടുഡേ നടത്തുന്ന പുതിയ വാർത്തകൾ. തീർന്നില്ല. ഇന്നത്തെ കോളേജ് കുമാരി കുമാരന്മാരിൽ യൂറോപ്പിലുണ്ടായിരുന്ന ഡേറ്റിംഗ് സമ്പ്രദായം ഒരു വല്ലാത്ത രീതിയിൽ അവരുടെ മനസ്സിനെയും സ്വാധീനിക്കുന്നുണ്ട്. എത്രത്തോളം എന്നാൽ ഈ കുമാരി കുമാരന്മാരുടെ മാതാപിതാക്കളുമായി നടത്തിയ അഭിമുഖത്തിൽ പോലും അതിനെന്തു പ്രശ്നം എന്ന് പറയുന്ന മലയാളി അമ്മമാർ മലയാളി ഉമ്മമാർ ഒരു വശത്ത് പെരുകുന്നു എന്ന് സത്യം 2004 പഠനങ്ങളാണ്. മാത്രമല്ല, ഇനി കസിൻ ബ്രദർ കസിൻ സിസ്റ്റർ പ്രയോഗങ്ങളും അതുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളും. കസിൻ ബ്രദറും കസിൻ സിസ്റ്ററും വെക്കേഷൻ സമയങ്ങളിൽ ഒരുമിച്ച് ഒരു വീട്ടിൽ കൂടും, എന്നിട്ട് ഇതുപോലെ സിനിമകൾ കാണും. കിടപ്പറ രംഗങ്ങളെല്ലാം ചിത്രീകരിക്കുന്ന സിനിമകളിൽ അത് സ്വന്തം ജീവിതത്തിലേക്ക് ഒടുവിൽ ഇവർ പകർത്തുന്നു. ോക്കുക എന്ത് നേരം റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, 10 വയസ്സായി കഴിഞ്ഞ് നിസ്കരിച്ചില്ലെങ്കിൽ തല്ലണമെന്ന് പഠിപ്പിച്ച് അതേ നബി പറഞ്ഞു മാറ്റിക്കടത്തണം കുട്ടികളെ എന്ന്. ഇത് സ്വന്തം സഹോദരനെയും സഹോദരിയും ഒരു നിശ്ചിത പരിധിയും പ്രായം എത്തിയ മാറ്റിക്കടത്തണമെന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം. എങ്ങനെയാണ് കസിൻ ബ്രദറിന്റെ കൂടെ കസിൻ സിസ്റ്ററിന്റെ കൂടെയുള്ള രാത്രി കിടക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷേ പലപ്പോഴും ഈ കടപ്പറ രംഗങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുമ്പോൾ അത് പലപ്പോഴും അറിയുന്നില്ല. കുടുംബക്കാരിൽ നിന്നാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികൾക്ക് പീഡനങ്ങൾ അധികവും അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ള വ്യക്തമായ ചിത്രമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് കേരളത്തിൽ. അത് നമ്മുടെയെല്ലാം പരിചിതരായ നമ്മുടെയെല്ലാം ഇടയിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ്. ഇതിനെല്ലാം പ്രചോദനം, അതിനെല്ലാം ഒരു പ്രധാന ഭാഗം ഈ ദൃശ്യമാധ്യമങ്ങൾ വിതറിവിടുന്ന മാതക മസാലകളാണെന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. 1994 കേരളത്തിൽ 193 ബലാത്സംഗങ്ങളാണ് ഔദ്യോഗികമായി രേഖപ്പെടുത്തപ്പെട്ടതെങ്കിൽ 1997 ആകുമ്പോഴേക്കും 588, ഏറെക്കുറെ കണക്കാണ്. ഇപ്പം 2007 എത്തുമ്പോൾ എത്രയാണ് എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. അത്രമാത്രം പെരുകുന്നു. എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. ബലാത്സംഗങ്ങളില്ലാത്ത റേപ്പിംഗ് ഇല്ലാത്ത സിനിമകൾ ഇറങ്ങണില്ല. പ്രേമവും പ്രേമലേഖനവും കൊടുക്കാത്ത അല്ലെങ്കിൽ കറങ്ങിയടിക്കാത്ത സിനിമകൾ ഇന്ന് ലോകത്ത് ഇറങ്ങണില്ല. അങ്ങനെയുള്ള സിനിമകൾക്ക് മാത്രമേ ഇന്ന് സമൂഹത്തിൽ മാർക്കറ്റുള്ളൂ. മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം, പലപ്പോഴും ഇന്നിൻ്റെ യുവാക്കളുടെ മനസ്സുകൾ മനസ്സിലാക്കിക്കൊണ്ട് ടീനേജേഴ്സിന് പറ്റിയ അതല്ലെങ്കിൽ കോളേജ് കുമാരി കുമാരന്മാർക്ക് പറ്റിയ രീതിയിലുള്ള സിനിമകളാണ് സമൂഹത്തിൻ്റെ മുന്നിൽ സംവിധായകന്മാർ സമർപ്പിക്കുന്നത്. എന്നിട്ടോ കോളേജ് ഡേ അല്ലെങ്കിൽ വെക്കേഷൻ ടൈം അതേപോലെയുള്ള സിനിമകൾ കടന്നു വരുന്നു. ഇതാണെങ്കിലോ യുവാക്കൾക്കിടയിൽ സ്വാധീനം. അതിൻ്റെ പാട്ടിൻ്റെ പിന്നാലെയും അതിൻ്റെ അനുകരണത്തിൻ്റെ പിന്നാലെയും അതേ രീതിയിൽ പ്രേമിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. പലപ്പോഴും അത് വഴിവിട്ട ജീവിതത്തിന് കാരണമായി തീർന്നു. മാത്രമല്ല, ഇന്ന് പലപ്പോഴും ഈ രീതിയിലുള്ള സിനിമകളും മറ്റും കണ്ട് തങ്ങൾക്ക് കൃത്യമായി തങ്ങളുടെ ലൈംഗികതയെ ശമിപ്പിക്കുവാനുള്ള ശ്രമം പലപ്പോഴും എത്തിപ്പെടുന്നത് സ്വവർഗരതിയിലാണ്, സെഡോമിയിലും ലിസ്ബിയനിസത്തിലും. ജൂതൻ ലുത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സമൂഹത്തിനുണ്ടായിരുന്ന ആ മ്ലേച്ഛ ചിന്ത ഇന്ന് പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും ലെസ്ബോസ് എന്നുള്ള ദ്വീപിൽ നിന്നുള്ള ചിന്തകൾ ഇന്ന് യൂറോപ്പിനെ മാത്രമല്ല മലയാളികളെ പോലും സ്വാധീനിക്കുന്നു. ഈ അടുത്ത കാലത്ത് ഈ ലെസ്ബിയനിസവും അതേപോലെ തന്നെ സെഡോമി ചിന്തകൾ വെച്ചു പുലർത്തുന്ന ആളുകളുടെ സംസ്ഥാന സമ്മേളനം കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയിൽ നടന്നിരുന്നു. ബോംബെയിൽ കൊല്ലം കൊല്ലം അവർ കൂടലുണ്ട്. തമിഴ്നാട്ടിലൊരു പ്രത്യേക ജില്ലയിലൊരു ക്ഷേത്രത്തിൽ കേരളത്തിലെ ഭാരതത്തിലെ പലയിടങ്ങളിലുള്ള ഹിജ്റകളും സെഡോമി ലെസ്ബിയൻ ചിന്തകളുള്ള ആളുകൾ വന്ന സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുന്നു. മാത്രമല്ല, ഈ രീതിയിലുള്ള ചിന്തകളെല്ലാം പെരുകുന്നു. അതിന് ഒരു ശമന മാർഗമായി ഈ മാർഗങ്ങളിൽ പലരും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഇന്നത്തെ ഈ അഭിസാരികളെ സമീപിക്കുന്ന ആര് എന്ന് ചോദിച്ചാൽ വിവാഹം കഴിച്ച ആളുകളാണ് യുവാക്കളാണ് ഭൂരിപക്ഷവും എന്നാണ് പുതിയ പഠനങ്ങൾ. കാരണം അതെ, സിനിമ പോസ്റ്ററുകളും മ്ലേച്ഛമായ സിനിമകളിലെ സിനിമാ നടികളുടെ പ്രദർശനങ്ങളുമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള പ്രേരക ഘടകം. തീർന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ലൈംഗിക വിദ്യാഭ്യാസം നടത്തണം, കുട്ടികളെ വിളിച്ച് 2ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് ലൈംഗിക വിദ്യാഭ്യാസം നൽകണം എന്ന് പറയുകയും എന്തിനേറെ യൂറോപ്പിൽ അതേപോലെ തന്നെ അമേരിക്കയിലെല്ലാം ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന കുട്ടികൾക്കായിരുന്നു ആദ്യം കോണ്ടം ഫ്രീ ആയിട്ട് വിതരണം ചെയ്തത്. ഇന്ന് 7ാം ക്ലാസ് കഴിയുമ്പോഴേക്കും 6ാം ക്ലാസ് കഴിഞ്ഞ് 7ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും കോണ്ടം ഫ്രീ ആയിട്ട് വിതരണം ചെയ്യുമ്പോൾ കുട്ടിക്ക് ഇത് കിട്ടുമ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി തനിക്ക് തരികയാണെന്നുള്ള ചിന്ത പോലും അവരെ സ്വാധീനിക്കും. അവരിത് ഉപയോഗിക്കുന്നു. മനസ്സിലാക്കണം, ഇത് കേരളത്തിലേക്ക് ഇത്തരം ചിന്തകൾ കടത്തി വരണം, അതല്ലെങ്കിൽ ഇവിടെ വിതരണം ചെയ്യണമെന്നും ചില നവോത്ഥാന നായകന്മാരും കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കുന്നവരെന്ന് സ്വയം അഹങ്കരിക്കുകയും ചെയ്യുന്ന ആളുകൾ ചില പത്രപ്രസ്താവനകൾ നടത്തുന്നു. പോട്ടെ, ഇന്ത്യയിലെ ഒരു പ്രധാന രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിൽ നിലകൊള്ളുന്ന ഒരു വ്യക്തിയുടെ പ്രസ്താവന പോലും മ്ലേച്ഛമാണ്. എത്രത്തോളം എന്നാൽ അതേ സെഡോമിയിൽ എന്ത് തെറ്റ്?
അതെന്ത് പ്രകൃതി വിരുദ്ധമായ നടപടിയാണ്? അങ്ങനത്തെ ഒരു പ്രകൃതി വിരുദ്ധമായ നടപടിയൊന്നും അല്ല അത്. ഓരോരുത്തരുടെ ചിന്തകളും ഈസങ്ങളും ആശയങ്ങളും അപ്ലൈ ചെയ്തോട്ടെ, അതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കുകയാണ് സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തുള്ള ചില തലതൊട്ടപ്പന്മാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്തായിരുന്നാലും ഭയങ്കര പ്രശ്നമാണ് സദാചാര രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം കാരണം, അതെ, ഇതിക്കെല്ലാം ശക്തമായ സ്വാധീനം ഈ ദൃശ്യമാധ്യമങ്ങൾ ഉണ്ടാക്കി വരുന്നുണ്ട്. അതെ, എല്ലാ ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ ആഘോഷിക്കുന്നുണ്ട് ലോകം. മീഡിയ വൻ കവറേജാണ് ഇതിന് നൽകിയത്. എത്രത്തോളം എന്നാൽ 2-3 വർഷം മുമ്പ് മീഡിയ ആഘോഷിച്ചത് 48 മണിക്കൂർ നിരന്തരമായി ചുംബിച്ച കമിതാക്കൾക്ക് 1st സമ്മാനം കൊടുത്തു, അലങ്കരിച്ചു ലോക സമൂഹം. നനച്ചോക്കണം, 48 മണിക്കൂർ ഭാര്യ ഭർത്താക്കന്മാരല്ല, അന്യപുരുഷനും അന്യസ്ത്രീയും. ഇത് ലൈവ് പ്രോഗ്രാമായി ലോകത്തിന് വിളമ്പുകയാണ് വാലന്റൈൻ ഡേന്റെ ഭാഗമായി കൊണ്ട് ലോക മീഡിയകൾ. ഇത് അനുകരിക്കാൻ ശ്രമിക്കുന്നു കേരളത്തിലെ കൊച്ചിയിൽ പോലും. അതുകൊണ്ട് തന്നെ യൂറോപ്പിൽ മാത്രം പരിചയമുണ്ടായിരുന്ന മഴ നൃത്തം കേരളത്തിലെ കൊച്ചിയിൽ പോലും കടന്നു വന്നു. കേരളത്തിലെ ചില ഹോട്ടലുകളിൽ ഇതിനുള്ള പ്രത്യേക സംവിധാനങ്ങളും കൃത്രിമമായി മഴ പെയ്യിപ്പിച്ചുകൊണ്ട് മഴ നൃത്തങ്ങൾ സംഘടിപ്പിക്കുന്നു. കുമാരി കുമാരന്മാർക്ക് മഹാരാജാസ് കോളേജിലെ അവിടുത്തെ ലോ കോളേജിലെ കുട്ടികൾ അങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കുന്നു. ഇത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇതിനെല്ലാം ദൃശ്യമാധ്യമങ്ങൾക്ക് വല്ലാത്ത പങ്കുണ്ടെന്ന് മനസ്സിലാക്കണം. മറ്റൊന്ന്, വല്ലാത്ത അനുകരിക്കാനുള്ള വല്ലാത്ത ജിജ്ഞാസ. ആരെയാണ് അനുകരിക്കുന്നത്? ഈ അടുത്ത കാലത്ത് ഒരു സ്റ്റാറിന്റെ ഫിലിം ഇറങ്ങി. അതെ, ആ സ്റ്റാറിൽ ആ സ്റ്റാർ മുട്ടടിക്കുന്നുള്ളത് കൊണ്ട് 100,000,000 ആളുകൾ മുട്ടയടിച്ച് തെരുവിലൂടെ നടക്കുക. അദ്ദേഹത്തിന്റെ ഹെയർസ്റ്റൈലിനെ, അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ വസ്ത്രധാരണ രീതിയെ, അദ്ദേഹം കയ്യിൽ കെട്ടിയ ചരടുകളെ, അദ്ദേഹത്തിന്റെ ജീൻസിന്റെ ഒരു ഭാഗത്ത് ഒരു ഭാഗം കട്ട് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും ഒരു ഭാഗം പേസ്റ്റ് ചെയ്ത് ഒട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ, അതേപോലെ ഇങ്ങനെ അതേ രീതിയിൽ അന്ധ അനുകരണങ്ങൾ സിനിമാ സ്റ്റാറുകളും അതേപോലെ തന്നെ സീരിയൽ നടീ നടന്മാരും സംസാരിക്കുന്നത് പോലെ സംസാരിക്കുക, അവരാളുകളോട് പെരുമാറുന്നത് പോലെ പെരുമാറുക, അവരുടെ ജീവിത രീതി അന്ധമായി അനുകരിക്കുക, ഇങ്ങനെയെല്ലാം ഇതിനെല്ലാം പ്രോത്സാഹനം ആപ്പിമ്മേ ആയി. അവൻ്റെ അനുകരണം നന്നായിട്ടുണ്ടല്ലോ, കുഴപ്പമില്ല മാനെ, ഷാറായിട്ടുണ്ട്, എനിക്ക് ഭാവിയുണ്ട്. ഇങ്ങനെ ഭാവി ആശംസിക്കുന്ന രക്ഷിതാക്കൾ മറ്റൊരു വശത്ത്, പ്രോത്സാഹനം നൽകുന്ന ടീച്ചേഴ്സ് മറ്റൊരു വശത്ത്. സ്വാഭാവികമായും ഇത്തരം അനുകരണങ്ങൾ നാശത്തിന് കാരണമായി തീരുകയോ. അതുകൊണ്ട് നമ്മൾ ഗൗരവമായി ഇക്കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ സിനിമാ നടീ നടന്മാർക്ക് വേണ്ടി അമ്പലങ്ങൾ പണിയുന്ന ആ വിശ്വാസരംഗത്തെ അധപ്പതനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് തമിഴ്നാട് ജില്ല. മനസ്സിലാക്കണം, മുമ്പ് ഒരു നടി ഉണ്ടായിരുന്നു, അവർക്ക് വേണ്ടി അമ്പലം പണിതുകൊണ്ടാണ് അവരോടുള്ള ആദരവും ആരാധനയും പ്രകടിപ്പിച്ചത് കേരളത്തിലുള്ള സിനിമാ ഭ്രാന്ത് തലക്ക് പിടിച്ച ആളുകൾ. ഇങ്ങനെയെല്ലാം നമ്മൾ കാണുന്നു. സിനിമാ സ്റ്റാറുകൾ മരണപ്പെടുമ്പോൾ ജീവനൊടുക്കി എത്ര ആളുകൾ. MGRഉം ശിവാജിയും മരണപ്പെട്ടപ്പോൾ ആത്മഹത്യ ചെയ്ത ആളുകൾ. പ്രേമനസീർ മരണപ്പെട്ടപ്പോൾ എല്ലാ രീതിയിലുള്ള മാനസികമായ അവസ്ഥ തെറ്റി മെന്റലായ എത്ര സ്ത്രീകൾ ഉണ്ടായിരുന്നു കേരളക്കരയിൽ. അതെ, കേരളത്തിന്റെ നിത്യ യൗവന നായകന്റെ വിടവാങ്ങൽ കേരളത്തിലെ മക്കളും പേരക്കുട്ടികളുമായ സ്ത്രീകൾക്ക് താങ്ങാൻ കഴിഞ്ഞില്ലെന്ന് പോലും മനസ്സിലാക്കണം നമ്മൾ. അത്രമാത്രം ഇത് വല്ലാതെ സ്വാധീനിക്കുന്നു സ്ത്രീകളെയും പുരുഷന്മാരുടെയും ഹൃദയങ്ങളിൽ. 2 വ്യത്യസ്ത സ്റ്റാറുകളുടെ ഫാൻസുകൾ തമ്മിൽ കച്ചറ, എന്നിട്ട് കൊലപാതകം നടക്കുന്നു. ചാനലുകൾ മാറ്റണോ മാറ്റണ്ടേ എന്നുള്ള പ്രശ്നത്തിൽ ജ്യേഷ്ഠത്തിയും അരിജത്തിയും തമ്മിൽ പ്രശ്നം ഉണ്ടാകുന്നു. ഒരുത്തിക്ക് ഒരു ചാനൽ വേണം, മറ്റൊരുത്തിക്ക് വേറെ ചാനൽ വേണം. കേരളത്തിലുണ്ടായി. ഏതേ കേരളത്തിലൊരു പത്രം അതിന്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഈ വിഷയം കൊടുത്തു. അനിയത്തിക്ക് ഉറക്കഗുളിയെ കൊടുത്തു. 3-4 ഉറക്കഗുളി ഇട്ടിട്ടും അനിയത്തി ഉറങ്ങണില്ല. അവസാനം എന്ത് ചെയ്തു? ഉറങ്ങാത്തത് കൊണ്ട് കത്തിയെടുത്തു, കുത്തിക്കൊന്നു, എന്നിട്ട് സ്വയം ആത്മഹത്യക്ക് ശ്രമിച്ചു. പക്ഷേ ജ്യേഷ്ഠത്തി മരിച്ചില്ല. ഇന്ന് ജയിലറക്കുള്ളിലാണ്. ചാനൽ പ്രശ്നത്തിന്റെ പേരിൽ തന്റെ രക്തത്തെ സ്വന്തം സഹോദരിയെ കുത്തിക്കൊല്ലുവാൻ മാത്രം മനസ്സുകൾ നികൃഷ്ടമായി കൊണ്ടിരിക്കുന്ന രംഗം. ചെറിയ കുട്ടികൾക്കിടയിലും ഈ ചാനൽ പ്രശ്നം ഉണ്ടാവലുണ്ട്. കയ്യിൽ കിട്ടി നിർത്തിട്ട് അവൻ കൊടുക്കലുണ്ട്, അപ്പോഴും പോട്ടെട്ടോ എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മക്കൾ ഇടപെടാൻ കഴിയണം അവിടെ വിഷയങ്ങളിൽ. അതുകൊണ്ട് തന്നെ ഗൗരവമായി വിഷയത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല, സീരിയലുകൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മാനസിക അവസ്ഥ ഇന്ന് വല്ലാത്തതാണ്. കാരണം സീരിയലിൽ ഒരു ഭാര്യ എങ്ങനെയാണോ അതേപോലുള്ള ഭാര്യയാകാൻ ശ്രമിക്കുന്നു, സീരിയലിലെ ഭർത്താവ് എങ്ങനെയാണോ അതേപോലുള്ള ഭർത്താവ് ആകണം തന്റെ ഭർത്താവ് എന്ന് ശഠിക്കുന്നു, സീരിയലിൽ ആ നടിയുടെ ഭർത്താവിന് എന്തെല്ലാം പോരായ്മകളുണ്ടോ അത് ഇദ്ദേഹത്തിലുണ്ടോ എന്ന് ചുഴിഞ്ഞന്വേഷിക്കുന്നു, തന്റെ ഭർത്താവിന് മറ്റൊരു അവിഹിത ബന്ധമുണ്ടെന്നുള്ള സംശയത്തോടുകൂടി സീരിയൽ നടി നോക്കിക്കാണുമ്പോൾ അതേ സംശയം ഇവിടെയും അപ്ലൈ ചെയ്യുന്നു.
എന്തിനേറെ സ്വന്തം ഭർത്താവിന്റെ വിഷയത്തിൽ സംശയം, ഭാര്യയുടെ വിഷയത്തിൽ ഭർത്താവിന്റെ സംശയം, അമ്മായിയമ്മയെ എങ്ങനെ പോര് നടത്തണം, അമ്മായിയമ്മയുടെ പോര് എങ്ങനെ പ്രതിരോധിക്കണം എന്ന് സീരിയലിൽ കണ്ടിട്ട് ഇവിടെ അപ്ലൈ ചെയ്യുന്നു. മരുമകൾ എങ്ങനെ പോരെടുക്കണമെന്ന് സീരിയൽ കണ്ട അമ്മായിമ്മ സ്വന്തം വീട്ടിൽ അപ്ലൈ ചെയ്യുന്നു. എന്തിനേറെ മരണമാസന്നമായി കിടക്കുന്ന വീട്ടിലുള്ള പ്രായാധിക്യം ബാധിച്ച ഒരാൾക്ക് അവസാനം ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അപേക്ഷിച്ചിട്ട് പോലും സീരിയലുകൾ കണ്ടുകൊണ്ടിരുന്ന വീട്ടിലെ സ്ത്രീകൾ നൽകാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ പടഞ്ഞു മരിച്ച മനുഷ്യനെ കുറിച്ച് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചു. എങ്ങോട്ട് പോകുന്നു സമൂഹം, എങ്ങോട്ട് പോകുന്നു ലോകം? ഹയ്യാല സ്വല നമസ്കാരത്തിലേക്ക് വരണം, ഹയ്യാല ഫല എന്ന വിളി കേൾക്കുമ്പോൾ രണ്ടരക്ക് സീരിയൽ മുന്നിൽ ദൂരദർശന്റെ മുന്നിൽ ഇരുന്ന നമ്മുടെ സ്ത്രീകൾ, അതെ, സുബൈൻ അസറിന്റെ ബാങ്ക് കേൾക്കുമ്പോൾ നിസ്കരിക്കാൻ പോണില്ല, നമസ്കാരമില്ല, ലുഹർ നിസ്കരിച്ചാൽ നിസ്കരിച്ചു, ഭക്ഷണം കഴിച്ച് ഇതിന്റെ മുന്നിൽ മണിക്കൂറുകളോളം, അരമണിക്കൂർ ഒരു സീരിയൽ, അതിടയിൽ വെച്ചിട്ട് ഇങ്ങനെ ആകെക്കൂടെ പ്രയാസപ്പെടുത്തി നിർത്തുമ്പോൾ അതിനെക്കുറിച്ച് ഇവർ തന്നെ സംവിധായകരാകുന്നു, ഇവർ തന്നെ കഥയുടെ തിരക്കഥാകൃത്തുകളാകുന്നു. അവൾ അങ്ങനെ ചെയ്യും, ഒടുവിൽ അവൾ ആത്മഹത്യയായിരിക്കും അവളുടെ ഫലം. അവൻ എന്തു ചെയ്യും, അവൾ എന്ത് ചെയ്യും എന്നുള്ള ഭയങ്കര ടെൻഷനിൽ എത്രത്തോളം എന്നാൽ ഇത് കണ്ട് കരയുക. നമ്മുടെ വീട്ടിലെ വല്ലുപ്പ വല്ലുമ്മ ഈ പെൺകുട്ടികൾ സ്ത്രീകൾ ഇവരൊക്കെ കൂടെ ഇത് കണ്ട് കരയുക. നമ്മളിങ്ങനെ പൈസ അയച്ചു കൊടുക്കുക, ആ പൈസ ഇങ്ങനെ കിട്ടുക, എന്നിട്ട് അനാവശ്യമായി ടീവിന്റെ മുന്നിൽ മണിക്കൂറുകൾ ചെലവഴിക്കുക. നിസ്കരിക്കുമ്പോൾ അല്ലാഹു അക്ബർ കൊണ്ട് നെഞ്ചത്ത് തക്ബീർ കിട്ടുമ്പോൾ പടച്ചോനെ ഉളങ്ങാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവും എന്നുള്ള ടെൻഷൻ. കറണ്ട് പോയാൽ എത്രത്തോളം എന്നാൽ ഫോൺ വിളിച്ച് ചോദിക്കുക, കറണ്ട് ഉള്ള വീട്ടിലേക്ക് എന്താ സംഭവിച്ചതിന്റെ ബാക്കി എന്തായി എന്നറിയാൻ വേണ്ടിയിട്ടുള്ള വല്ലാത്ത ഹരം. ഇങ്ങനെ ഒരു ഹരം പിടിപ്പിച്ചൊരവസ്ഥയിലേക്ക് ഇന്നിന്റെ സമൂഹത്തെ കൊണ്ടുവരാൻ സീരിയലുകൾക്ക് കഴിഞ്ഞു. ചില സീരിയലുകളൊക്കെ അങ്ങനെ ലോകാവസാനം വരെ പോണ പോക്കാ പോണ് 500-600 എപ്പിസോഡുകൾ പിന്നിട്ട് ഇനിയും തുടരുന്നു. സ്ത്രീ പരമ്പര എന്ന് പറയുമ്പോൾ സ്ത്രീകൾ ഇങ്ങനെ ആവേശം കൊള്ളുകയാണ്, എങ്ങോട്ടാണ് ഇത് പോണത്? ഇതെല്ലാം സ്വന്തം കുടുംബത്തിൽ സമൂഹത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തുമാത്രം ദുരന്തത്തിനും ദുരവ്യാപകമായ പ്രശ്നങ്ങൾക്കും നമ്മുടെ കുടുംബം സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഗൗരവമാണ് നമ്മുടെ വീട്ടിൽ ടി വി ഉണ്ടെങ്കിൽ അത് എന്ത് കാണാനാണ് നമ്മുടെ ഭാര്യയും മക്കളും അതേപോലെ തന്നെ കുടുംബവും ഉപയോഗിക്കുന്നത്, അവരെന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്, അവരെന്ത് കാണണം എന്ത് കാണരുതെന്ന് കൃത്യമായി നിർദ്ദേശം നൽകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഇല്ലെങ്കിൽ അത് നമുക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും, മാനസിക പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഈ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളും സ്ത്രീകളും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഏത് സീരിയലാകട്ടെ കരയാത്ത സീരിയലില്ല, ടെൻഷൻ എടുപ്പിക്കാത്ത സീരിയലുകളില്ല, ആത്മഹത്യയില്ലാത്ത സീരിയലുകളില്ല, പ്രേമമില്ലാത്ത സീരിയലുകളില്ല, അവിഹിത ബന്ധങ്ങളില്ലാത്ത സീരിയലുകളില്ല. എന്തിനേറെ കേരളത്തിൽ നിന്ന് കാനഡയിലേക്ക് പോയ ഒരു കുടുംബം വർഷങ്ങളോളം അവിടെ താമസിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ കാനഡയിൽ നിന്ന് കല്യാണം കഴിക്കരുത്, നാട്ടിൽ നീ പോകാൻ കഴിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ആ സ്ത്രീ ഇവിടെ വന്നു, മകൾ ഇവിടെ വന്ന് ഒരു 5-6 മാസം ജീവിച്ചപ്പോൾ അച്ഛനോട് പറഞ്ഞു, ക്രിസ്ത്യൻ കുടുംബമാണ്, ഞാൻ കഴിക്കൂല ഇവിടെ നിന്ന്. എന്താ അവിടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവരെ സ്വീകരിക്കുക, ഇഷ്ടമുള്ളവരായിട്ട് പോവുക, മറ്റൊരാളായിട്ട് ബന്ധമുണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക അല്ലെങ്കിൽ ഇങ്ങോട്ട് പോവുക. പക്ഷെ ഇവിടെ അങ്ങനല്ല, ഇവിടെ സംശയരോഗം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗ്യാസാണ് പൊട്ടണത്, എന്റെ ജീവനിൽ എനിക്ക് കൊതിയേണ്ടതുകൊണ്ട് ഞാൻ ഇവിടെ പോകാൻ കഴിക്കില്ല, ഇവിടെ സംശയരോഗം പ്രശ്നമാണ്, ഞാൻ കാനഡയിൽ തന്നെ പോയിക്കോട്ടെ എന്ന് പറയുന്ന സംസ്കാരം എങ്ങോട്ട് പോകുന്നു? ഇതെല്ലാം കാരണം ടി വി തുറന്നാൽ ഈ സംശയരോഗങ്ങളുടെ മാലപ്പടക്കങ്ങളാണ്. ആ സംശയരോഗം എന്ന് കുടുംബജീവിതത്തിൽ വന്ന ആ കുടുംബം തകർന്ന് തരിപ്പണായി തീരും. എത്രയോ കുടുംബങ്ങൾ തകർന്നിട്ടുണ്ട്, ഇന്ന് തകരുന്നതിൻ്റെ വക്കിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഗൗരവമായി ഈ വിഷയത്തെ നമ്മൾ കാണാനുണ്ട്. എത്രത്തോളം എന്നാൽ നിസ്കാരമില്ല, ഫവൈലുൽ മുസല്ലീൻ, നിസ്കരിക്കുന്നവന് നാശം, അല്ലദീന ഹും മൻസലാത്തി ഹിംസാഉൻ, യാതൊരു ശ്രദ്ധയില്ല നിസ്കരിക്കുമ്പോൾ. ഇതേ നിസ്കാരത്തെക്കുറിച്ച് ബോധമില്ല, കൃത്യമായി നിർവഹിക്കുന്നില്ല, ആർക്കോ വേണ്ടി നമസ്കരിക്കുന്നു, ആരെങ്കിലും വിളിച്ച് ചോദിച്ചാലോ കണ്ടാലോ പ്രശ്നമല്ലേ എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കുന്നു. നിസ്കാരത്തിൽ മുഴുവൻ ചിന്തയും ഇത്തരം ആശയങ്ങളിലൂടെ. അതുകൊണ്ട് ഗൗരവമായി ഈ വിഷയത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. മാത്രമല്ല വായനാശീലം നശിച്ചുകൊണ്ടിരിക്കുക. മുമ്പൊക്കെ നമ്മുടെ വീടുകളിൽ മഹരിബായി കഴിഞ്ഞാൽ നമ്മുടെ വല്ലുപ്പയും വല്ലുമ്മയൊക്കെ എന്താ പറയല്, നിസ്കരിച്ചു വന്നു കഴിഞ്ഞാൽ ഖുറാൻ കുറച്ച് ഓത്, അല്ലെങ്കിൽ സുബിസ്കാരം കഴിഞ്ഞാൽ കുറച്ച് ഓതിക്കൂടെ ഖുറാൻ എന്നൊക്കെ പറയലുണ്ട്. ഇന്ന് പരിപാടിയില്ല. വീട്ടിൽ ഖുർആൻ ഓതുന്ന ഒരു രീതിയെ ഇന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വീട്ടിൽ റവാത്തിബ് നിസ്കരിക്കുന്ന ഒരു സമ്പ്രദായം മുമ്പ് നമ്മൾ ശീലിച്ചിരുന്നു, ഇപ്പൊ ഇല്ല, നിസ്കരിക്കാൻ സമയമില്ല വീട്ടിൽ. അതേപോലെ തന്നെ വായനാശീലമല്ല, ഖുർആൻ വായിക്കുന്ന ശീലം തീരല്ല, മറിച്ച് വായനാശീലം എന്ന് ആളുകളിൽ നിന്ന് മരിക്കുന്നുവോ അതോടുകൂടെ മനുഷ്യന്റെ ഒരു പ്രധാന വശം, പ്രത്യേകിച്ച് ഖുർആനും ഹദീസുമായിട്ടുള്ള ബന്ധം വിട്ടാ പോയി. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളെല്ലാം ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് മുന്നിൽ മണിക്കൂറുകൾ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ഇന്നുണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഉൽപാദനക്ഷമത ഒരു ഭാഗത്ത് നശിക്കും. അത് ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും വരുന്ന 10,000-ക്കണക്കിന് തൊഴിലാളികൾ ജോലി ഉപേക്ഷിച്ച് വന്ന് ഈ സാധനത്തിന്റെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഒരു ദിവസം മുഴുവൻ 50 ഓവർ എറിഞ്ഞു തീരുന്നതുവരെ, 100 ഓവറാണല്ലോ, അത് എറിഞ്ഞു തീരുന്നതുവരെ അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, മറ്റോ അടിക്കുന്നത് ഫുള്ളായിട്ട് കാണും. ഒരു ദിവസം അതിനു വേണ്ടി മാറ്റിവെക്കുക. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ആ രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഇങ്ങനെയുള്ളൊരു വേൾഡ് കപ്പ് ഉണ്ടായാൽ ഇങ്ങനെ വല്ലാത്ത രീതിയിൽ നമ്മുടെ ജീവിതത്തെ ദൃശ്യമാധ്യമങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. ഗൗരവമായി മനസ്സിലാക്കണം. ഇനി ഇപ്പൊക്കെ ഗൾഫിലെ കരസമടുത്തുള്ള റേഡിയോ, അതെ, മിക്ക സമയത്ത് ഓരോ മണിക്കൂറോടുമ്പോൾ വാർത്ത ഉണ്ടെങ്കിലും അതല്ലാത്ത സമയങ്ങൾ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഇക്കാക്ക് ഏത് പാട്ടാ ഇഷ്ടം, താത്താക്ക് ഏത് പാട്ടാ ഇഷ്ടം, വല്യപ്പാക്ക് ഏത് പാട്ടാ ഇഷ്ടം, മരിക്കാൻ കിടക്കണ വല്യപ്പ അസുഖമായിട്ട് കിടക്കുമ്പോഴാണ് ലജ്ജാവതി എന്നുള്ള പാട്ട് നാട്ടിലേക്ക് ഇവിടുന്ന് അങ്ങോട്ട്, ഈ ഒരു കോലത്തിലേക്കാണ് ഇന്നിൻ്റെ സമൂഹം പോകുന്നത്. നാം വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കണം. സമയം ചെലവഴിക്കുക, ഫോണ് വിളിച്ചിട്ട് എത്രയോ ഫീൽസുകൾ ആ വഴിക്ക് ചെലവഴിക്കുക. ഒരു കോൾ വിളിച്ചിട്ട് തൻ്റെ അമുസ്ലിമായ സഹോദരന് ഒരു ഹദീസിൻ്റെ ഖുർആൻ്റെ ഒരു കഷ്ണം മെസ്സേജ് ഇല്ല. ഏതെങ്കിലും ഇസ്ലാമികമായ പരിപാടി ഉണ്ടാവും, ഇസ്ലൈസട്ടൻ്റെ ഒരു പരിപാടി ഉണ്ടാവുമ്പോൾ സഹോദര ഒന്ന് വിളിക്കില്ല, മറിച്ച് ഇത്തരം പരിപാടിക്ക് വേണ്ടി ഫോൺ ചെയ്ത് എത്രയോ ഫീൽസുകൾ ചെലവഴിക്കുന്നു. ഒരു പ്രശ്നവുമില്ല, എന്നിട്ട് ഭയങ്കര അഭിമാനബോധം, ആയി മറ്റാളായിട്ട് സംസാരിച്ചു, അയാളായിട്ട് സംസാരിച്ചു, ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുള്ള അഭിമാനബോധവും വല്ലാത്ത ബോധമാണ് ഇത്. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. എന്തിന്? നമ്മുടെ സമയം വിലപ്പെട്ടതാണ്, നമ്മുടെ സമയം വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം പഠിപ്പിക്കുന്ന രീതിയിൽ സമയം അള്ളാഹു ചോദ്യം ചെയ്യും, മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഖുർആൻ പറഞ്ഞു, വൈദാ സമിഉൽ ലഗ്വ, മോശപ്പെട്ട കാര്യങ്ങൾ അവർ കേൾക്കുകയാണെങ്കിൽ, വ്യർത്ഥമായത് കേൾക്കുകയാണെങ്കിൽ, അറളുവൻ, വിശ്വാസികൾ മാറിക്കളയും അതിൽ നിന്ന്. മോശപ്പെട്ട ഒരു ഉപകാരമില്ലാത്ത കാര്യങ്ങളാണ് കേൾക്കണമെങ്കിൽ വിശ്വാസികൾ എന്ത് ചെയ്യും? അതൊന്ന് മാറിപ്പോവും. എന്നിട്ടോ വകാലുലന അഅമാലുന വലക്കും അഅമാലുക്കും, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർമ്മമാണ് ഉള്ളത്, കർമ്മഫലം ഞങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മഫലമാണ് അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് സലാമുൻ അലൈക്കും ലാനബത്തുൽ ജാഹിലീൻ, സമാധാനം കേട്ടോ, മഅസ്സലാം, അതെ മൂടന്മാരെ ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾ മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ് വിശ്വാസികൾ മാറിപ്പോവും. ഈ വൈദാ സമയം ലഗവ എന്ന വിഷയത്തെക്കുറിച്ച് പണ്ഡിതന്മാർ മിക്ക ആളുകൾ അഭിപ്രായപ്പെട്ടിട്ടുള്ള മ്യൂസിക്കാണ്, ഇന്നൊരു ഹരാണല്ലോ, മ്യൂസിക് ഇല്ലാതെ ഒന്നും നടക്കൂലെന്ന് ആ ഒരു അവസ്ഥ. എല്ലാ അർത്ഥത്തിലും മ്യൂസിക് എല്ലാ അർത്ഥത്തിലും നിഷിദ്ധാണ്, മാത്രമല്ല ശൈത്താന് ശരിക്ക് കളിക്കാൻ പറ്റിയ അവസ്ഥയാണ്. അതുകൊണ്ട് മ്യൂസിക്കിന്റെ കാര്യം ശ്രദ്ധിക്കണം. ഖുർആൻ പറഞ്ഞു, അള്ളാഹു ഇഷ്ടപ്പെട്ട ഇഷ്ടദാസന്മാരുടെ സ്വഭാവം എന്ത്? മോശപ്പെട്ട വളരെ മോശമായ വഴിയിലൂടെയും അനാവശ്യ വൃത്തികൾ നടക്കുന്ന മേഖലകളിലൂടെ നടന്നു പോവുകയാണെങ്കിലും വളരെ മാന്യന്മാരായിട്ടായിരിക്കും അവർ നടന്നു പോവുക എന്നും ഖുർആൻ പറഞ്ഞു. അവർ മോശപ്പെട്ട വാർത്തകൾക്ക് അതേപോലെയുള്ള വ്യാജങ്ങൾക്ക് അവർ സാക്ഷ്യം വഹിക്കില്ല, മാറിപ്പോവും, കാരണം പടച്ചവന്റെ കോടതിയിൽ മറുപടി പറയണ്ടേ എന്ന ബോധത്തോടുകൂടി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് എല്ലാ അർത്ഥത്തിലും ആത്മഹത്യ പെരുകാനുള്ള ഒരു പ്രധാന പ്രശ്നവും ഇതുപോലുള്ള ദൃശ്യമാധ്യമങ്ങളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല, ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറയിൽ എന്തുമാത്രമാണ് മീഡിയ സ്വാധീനം ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ച് ലോകത്ത് വളരെ പ്രസിദ്ധമായ ഒരു സൈക്കോളജി ഗ്രന്ഥമാണ് ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നുള്ള ഗ്രന്ഥം. അതിൽ വിശദീകരിക്കുന്നത്, രക്ഷിതാക്കൾക്ക് പുറമെ മറ്റു പല ഘടകങ്ങളും കുട്ടികളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങൾ, അവൻ കാണുന്ന പരിപാടികൾ പഠിപ്പിക്കപ്പെട്ട ജീവിത യാഥാർത്ഥ്യങ്ങളായി അവൻ കരുതുകയും അവൻ കാണുന്ന അതിക്രമ രംഗങ്ങൾ, ടിവിയിലെ മറ്റുമുള്ള വയലൻസ് രംഗങ്ങൾ അവൻ തൻ്റെ പിതൃഭാവത്തിൽ റെക്കോർഡ് ചെയ്യുകയും അത് വ്യക്തിപരമായ പല പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് അപ്ലൈ ചെയ്യുകയും ചെയ്യും. അങ്ങനെ അവൻ അതിക്രമിയായി തീരുമെന്നാണ് പുതിയ പുതിയ പഠനങ്ങൾ നമുക്ക് നൽകുന്ന വാർത്തകൾ. എന്തിനേറെ രക്ഷിതാക്കൾ ഇതേപോലുള്ള വയലൻസ് രംഗങ്ങളും അതിക്രമ രംഗങ്ങളും കാണാൻ കുട്ടികളുടെ കൂടെ ടിവിൻ്റെ മുന്നിലിരുന്നാൽ അവർക്കൊരു സപ്പോർട്ടായി, പിന്നെ കാണണ്ട എന്ന് പറഞ്ഞാൽ വലിയ വർത്താനെന്ന് പറയണ്ട, നമ്മൾ ഒരുമിച്ചിട്ടല്ലേ ആ ഫിലിം കണ്ടത്, ഇത് കണ്ടത് എന്ന് പറഞ്ഞ് സ്വന്തം വാപ്പാനെ ചോദ്യം ചെയ്യുന്നൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. അതോടൊപ്പം ഇന്ന് ടിവിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വയലൻസ് രംഗങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൊലയും കൊള്ളയും ബലാത്സംഗവും വഞ്ചനയും ഗൂഢാലോചനയും സകല തോന്നിവാസങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ആകെ പ്രശ്നം എന്താ? ടി വി, സിനിമ, അതുപോലുള്ള സാധനങ്ങളൊക്കെ അല്ലേ പ്രശ്നം? കാർട്ടൂൺ ഇപ്പം എന്താ പ്രശ്നം? കുട്ടികൾ കണ്ടോട്ടെ എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. കാർട്ടൂണിൽ വരുന്ന സൂപ്പർമാൻ അല്ലെങ്കിൽ ശക്തിമാൻ, സ്പൈഡർമാൻ അതിമാനുഷികത്താണ്. ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് സൂപ്പർമാൻ, അതുകൊണ്ടാണ് സൂപ്പറായത്. അതേപോലെ സ്പൈഡർമാൻ, ശക്തിമാൻ, ഈ ശക്തിമാൻ സഹായിക്കുമെന്നുള്ള മൗഢ്യധാരണയാൽ 10 നില ബിൽഡിങ്ങിൻ്റെ മുകളിൽ ചാടിയിട്ട് താഴെ വീണ കുട്ടികളുടെ അവസ്ഥകൾ മനസ്സിലാക്കണം. എന്നിട്ട് രക്ഷിതാക്കളൊക്കെ കൂടെ ഒടുവിൽ ആവശ്യപ്പെട്ടു ഈ സീരിയൽ ശക്തിമാൻ നിർത്തലാക്കണം. അങ്ങനെ ഏതാനും മാസങ്ങൾ നിന്നു, അപ്പോഴുണ്ട് കുട്ടികൾക്ക് മാനസിക പ്രശ്നങ്ങൾ, കുട്ടികൾ അനുസരിക്കണില്ല, ഭക്ഷണം കഴിക്കണില്ല, ഒടുവിൽ രക്ഷിതാക്കൾ തന്നെ തിരിച്ചാവശ്യപ്പെടുന്നു അത് തിരിച്ചും വരട്ടെ എന്ന്. ഇപ്പം അത് കുറച്ചായിട്ട് കാണില്ല, ഇനി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഈ രീതിയിൽ സ്പൈഡർമാനും സൂപ്പർമാനും ചെയ്യുന്ന അതിമാനുഷിക സംഭവങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നു ചെറിയ കുട്ടികൾ. ഇതെല്ലാം കാർട്ടൂണിലൂടെ കുട്ടികൾ ഇത് കാണുകയാണ്. 2 വയസ്സ് 3 വയസ്സ് 4 വയസ്സുള്ള കുട്ടികൾ ഇങ്ങനെ തരിച്ചു നിൽക്കുകയാണ് ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ. ഇതെല്ലാം അവരുടെ മനസ്സിൽ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അവരുടെ ബ്രെയിനിൻ്റെ കോണുകൾ
ആളുകളിൽ ശക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇതാണ് ലോകം എന്നവർ തെറ്റിദ്ധരിക്കുന്നു. സാധുക്കൾ, പാവങ്ങൾ, കറകളഞ്ഞ മനസ്സിനുടമകൾ, പഠിച്ച് ചിന്തിച്ചു വരുന്ന സമയങ്ങൾ, അറിഞ്ഞു വരുന്ന സമയങ്ങൾ, ഈ സമയത്താണ് ഇത്തരം രംഗങ്ങളെല്ലാം കണ്ട് ഇതാണ് ലോകം, ഇതാണ് പഠിപ്പിക്കപ്പെട്ട ജീവിത യാഥാർത്ഥ്യം എന്നുള്ള ധാരണ വളരുന്ന തലമുറകളെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവണം. പിന്നെ മറ്റൊന്ന് വീഡിയോ ഗെയിം. വീഡിയോ ഗെയിം എന്നത് അന്ന് ഷൂട്ടിങ് അതേപോലെ തന്നെ എന്താ സ്കഡ് മിസൈലും കൊണ്ടൊക്കെയാണ് കുട്ടികൾ അത്തരം വീഡിയോ ഗെയിം കളിക്കാൻ എന്ന ആളുകൾക്ക് താല്പര്യം. മുമ്പൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണപ്പം ചുട്ട് കളിച്ചിരുന്നു നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്രായങ്ങളിൽ. ഇന്നാരപ്പം മണ്ണപ്പം ചുട്ടൽ കളിപ്പാട്ട് നമ്മൾ ചോദിച്ചിരുന്നു വല്ല പാവയോ അതല്ലെങ്കിൽ വലിയ ബൊമ്മക്കുട്ടിയോ മറ്റായിരുന്നു. ഇന്ന് വേണ്ടത് AK-47 അതുമായി ബന്ധപ്പെട്ട സാധനങ്ങളാണ് ഇന്നത്തെ കുട്ടികൾക്ക് കളിപ്പാട്ടായിട്ട് വേണ്ടത്, വേറൊന്നും വേണ്ട. അങ്ങനെ വീഡിയോ ഗെയിമുകൾ, ഇതുപോലുള്ള ഫൈറ്റിങ്, അതിക്രമ രംഗങ്ങൾ കണ്ട് ചെയ്ത് അനുഭവിച്ച് ഷൂട്ട് ചെയ്ത് എന്തിനേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും കൈ കൊണ്ടെങ്കിലും ടിഷ്യൂ എന്ന് പറഞ്ഞ് അടക്കണ മക്കളാണ് ഇന്ന് സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കൊല നടന്നു എന്നറിഞ്ഞാൽ, ഒരിടത്ത് ബോംബ് സ്ഫോടനം നടന്നു എന്നറിഞ്ഞാൽ, ഒരിടത്ത് തീ കത്തി എന്നറിഞ്ഞാൽ മുമ്പുള്ള മക്കളെല്ലാം ഭയന്നിരുന്നു, ഹോ എന്താ ഇത് എന്നറിഞ്ഞിട്ട്. ഇന്നത്തെ മക്കളുടെ കൺമുന്നിൽ വെച്ച് ബോംബ് സ്ഫോടനം നടന്നിട്ട് ഒരു അഞ്ചാറ് ആളുകളുടെ ശരീരം പീസ് പീസായി തെറിച്ചു വീണാലും അവങ്ങനെ നോക്കി നിൽക്കും. കാരണം ഇത് കാണാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി അവൻ TVയിലൂടെ. അതുകൊണ്ട് തന്നെ ഒരു പ്രശ്നം അവൻ ഉണ്ടാവണില്ല. അവൻ്റെ മനസ്സിൻ്റെ പലപ്പോഴും സഹായിക്കാനുള്ള മനസ്സുപോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനൊരു അവസ്ഥയിൽ നമ്മുടെ മക്കൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ചില സൈക്കോളജിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നത് രക്ഷിതാക്കൾ മക്കളുമായി തുറന്ന് ഇടപഴകുകയും അവരുടെ മനസ്സിൽ ഇത്തരം കയറി വരുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ശ്രദ്ധയിൽപ്പെടുത്തുകയും അവരെ വിമലീകരിച്ച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾക്ക് അത് കാരണമായി തീരും. ഇനി മാത്രമല്ല, രക്ഷിതാക്കളോടും മുതിർന്നവരോടും ഇവർക്ക് ബഹുമാനം നഷ്ടപ്പെടുന്നതാണ് ഇങ്ങനെ ഫുൾ ടൈം TVൻ്റെ മുന്നിലും ഇരിക്കുന്ന ആളുകൾ. കാരണം എന്താ, സുന്ദരനായ നല്ല എക്സിക്യൂട്ടീവ് ആളുകളാണ് സമൂഹത്തിൽ, അതല്ലെങ്കിൽ ഒരു സീരിയലിലെ സിനിമയിലെ ജെന്റിൽമാനാണ് നായകൻ നടൻ, അവന് പ്രത്യേക ആദരവ് ബഹുമാനം. അവനൊരു ഇടി ഇടിക്കുമ്പോൾ അഞ്ചാൾ വീഴുന്നു. അതേസമയം പ്രായമായ ചുക്കി ചുളിഞ്ഞ താടി രോമങ്ങളെല്ലാം നരച്ച ആളുകൾക്ക് സിനിമയിൽ റോളൊന്നുമില്ല, കാര്യമായിട്ട് സ്ഥാനവുമാനവുമില്ല. അപ്പം അവനും മനസ്സിലാക്കി എന്തിനാപ്പത് നല്ല ആരോഗ്യ തടകാത്തരായ യങ് മാൻമാരനല്ലേ നോക്കിക്കണ്ടാൽ മതി, മറ്റാളുകളുടെ പുച്ഛവും അറപ്പും ഈ കുട്ടികളുടെ മനസ്സിൽ ഈ ചിന്തകൾ കാരണമായി തീരുമെന്നാണ്. മാത്രമല്ല, അമേരിക്കൻ അക്കാഡമി ഓഫ് ചൈൽഡ് ആൻഡ് അഡോളസെൻ്റ് സൈക്കാട്രി പറയുന്ന എന്ന സംഘടന ഈ അടുത്ത കാലത്ത് ഒരു ലേഖനം എഴുതിയിരുന്നു, ചിൽഡ്രൻ ആൻഡ് TV വയലൻസ് എന്നാണ്ട്. അതിൽ പറയുന്നത് TVയെ സമൂഹത്തിൽ ധാർമ്മികതയും സംസ്കാരവും പഠിപ്പിക്കാൻ ഉപയോഗിക്കാമായിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ ഇന്നത്തെ മിക്ക TV പ്രോഗ്രാമുകളും വയലൻസുകൾ നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ബാല്യ കൗമാര ദശകക്കാരെ, ആ പ്രായക്കാരെ ശക്തമായി ഇത് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്കിടയിൽ കൊലയും കൊള്ളയും ഇതുപോലുള്ള അതിക്രമങ്ങളെല്ലാം അവർക്ക് നിസ്സാരമായി തോന്നുകയും അവരത് ചെയ്തു കൂട്ടുകയും ചെയ്യുന്നു എന്നാണ്. തീർന്നില്ല, അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ്റെ 1989 ഒരു പഠനം, ഒരു റിപ്പോർട്ട് അവർ സമർപ്പിക്കുകയാണ്. എന്താ അത്, അവിടെ അമേരിക്കയിലുള്ള 7ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ 7ാം ക്ലാസ് വരെ എത്തുമ്പോഴേക്കും 8,000 കൊലപാതകങ്ങൾ ഇത്തരം ദൃശ്യമാധ്യമങ്ങളിലൂടെ അവർ കണ്ടിട്ടുണ്ടാവുന്നതാണ്. 7ാം ക്ലാസ്സിൽ എത്തുന്ന ഒരു കുട്ടി ഇനി അവൻ ഹൈസ്കൂളിലെത്തുകയാണെങ്കിൽ 22,000 കൊലപാതകങ്ങൾ വ്യത്യസ്ത രൂപത്തിലുള്ളത് അവൻ കണ്ടു തീർന്നിട്ടുണ്ടാവും. മാത്രമല്ല, 1,000,000 വയലൻസ് രംഗങ്ങൾ അവൻ ഈ ഹയർ സെക്കൻഡറി കഴിയുമ്പോഴേക്ക് കണ്ടു തീർന്നിട്ടുണ്ടാവും. പിന്നെ ഇവൻ്റെ മനസ്സെന്തായിരിക്കും, അവൻ്റെ ചിന്തകൾ എന്തായിരിക്കും? സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോളിൻ്റെ പഠനം എന്താണെന്നറിയോ? ജേണൽ ഓഫ് ദി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ പുറത്തിറക്കിയ മറ്റൊരു ലേഖനം, 1950 TVയുടെ ആവിർഭാവത്തോടെ 1994 അവസാനം വരേക്ക് ലോകത്ത് കുറ്റകൃത്യങ്ങൾ ഇരട്ടി ഇരട്ടിയായി വർദ്ധിക്കുകയുണ്ടായിരുന്നു എന്നാണ്. പലപ്പോഴും ലൈംഗികാഭാസങ്ങളും ഇതുവഴി വർദ്ധിക്കാൻ കാരണമായി തീർന്നിട്ടുണ്ട്. ഇനി ഈ അടുത്ത കാലത്തുണ്ടായ മറ്റൊരു സംഭവം, ന്യൂയോർക്ക് സിറ്റിയിലുണ്ടായ ഒരു സംഭവം, മണി ട്രെയിൻ എന്ന ഫിലിം കണ്ടിട്ട് അതിലെ അതിക്രമ രംഗങ്ങളെല്ലാം കണ്ടിട്ടാണ് 1995 നവംബറിൽ നടന്ന ടോൾ ബൂത്ത് സ്ഫോടനത്തിന് കാരണമായത് ഈ ഫിലിം കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട കുട്ടികളായിരുന്നു എന്നാണ്. നമ്മൾ മനസ്സിലാക്കണം, ആ രീതിയിലെല്ലാം സമൂഹം അതിക്രമത്തിലേക്കും ഇതുപോലുള്ള ക്രൂരതകളിലേക്കും കാലെടുത്ത് വെക്കുന്നു. 1994 നാഥൻ മാർട്ടിൻ തന്റെ സ്റ്റെഫ് ഫാദറേയും അതേപോലെ സിസ്റ്ററിനെയും അറുകൊല ചെയ്തു. എങ്ങനെ? ഒരു പ്രത്യേകമായ സൺഗ്ലാസ് ഇട്ട് തലയെല്ലാം മുട്ടടിച്ചുകൊണ്ട് നാച്ചുറൽ ബോംബ് കില്ലേഴ്സ് എന്ന ഫിലിം കണ്ട് അതിലെ നായകനെ പോലെ, അതിലെ കൊലപാതകിയെ പോലെ സൺഗ്ലാസ് വെച്ച് മുട്ടയെല്ലാം അടിച്ചുകൊണ്ടാണ് ഈ അറുകൊല ചെയ്തത് എന്നാണ് ഈ അടുത്ത് കിട്ടിയ വർത്തമാനങ്ങൾ. ന്യൂയോർക്ക് ടൈംസ് ആണ് അത് പുറത്തിറക്കിയത്. തീർന്നില്ല, വാഷിങ്ടണിലെ മോസസിലുള്ള ഫ്രണ്ടിയർ മീഡിയൻ സ്കൂളിൽ നടന്ന ഒരു സംഭവം, കുറച്ച് സ്റ്റുഡൻസുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴുണ്ട്
ഒരു ചെറുപ്പക്കാരൻ, 14 വയസ്സായ കൗമാരപ്രായക്കാരൻ ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയും തൻ്റെ ഗുരുനാഥനെയും വേറെ 2 വിദ്യാർത്ഥികളെയും അറുകൊല ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ പാവം പറഞ്ഞത്, അതെ ഞാൻ നാച്ചുറൽ ബോൺ കില്ലേഴ്സ് കണ്ടിരുന്നു, അതിൽ ഭയങ്കര രസമാണ്, അതുകൊണ്ട് നമുക്കിഷ്ടമല്ലാത്ത ആളുകളെല്ലാം നമുക്ക് സ്കൂളിൽ പോയി വെടിവെച്ച് കൊല്ലാമെന്ന് കുട്ടികളോട് കൂട്ടുകാരോട് അവൻ പറയുമായിരുന്നത്ര ഈ സംഭവം നടത്തുന്നതിൻ്റെ പലതവണ പല ദിവസങ്ങൾക്ക് മുമ്പ്. നോക്കണം എങ്ങോട്ട് പോകുന്നു നമ്മുടെ മക്കൾ. ഇനി പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിൽ ജോർജ് ഗ്രബ്നർ പറയുകയാണ്, എന്താണ് അദ്ദേഹം പഠനത്തിൽ വിശദീകരിക്കുന്നത്, കൂടുതൽ ടി വി സിനിമ കാണുന്ന കുട്ടികൾ ഈ ലോകം തന്നെ ഒരു അപകട സ്ഥലമാണെന്ന് മനസ്സിലാക്കി വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരാണ്. വയലൻസ് രംഗങ്ങൾ കാണുന്ന കാണാത്ത കുട്ടികളിൽ നടത്തിയ പഠനങ്ങൾ തീർത്തും വ്യത്യസ്തമായി വ്യതിരിക്തമായി നിലകൊള്ളാണ്. വയലൻസ് രംഗങ്ങൾ നിരന്തരമായി കാണുന്ന കുട്ടികൾക്കിടയിലാണ് അതിക്രമം, അതേപോലെ തന്നെ മുൻചുണ്ടി പെട്ടെന്ന് ദേഷ്യം വരിക, എന്തും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ, അലസത, അതോടൊപ്പം തന്നെ ഭയവും ഇവരുടെ മനസ്സിലുണ്ടാവലുണ്ട്. എല്ലാം കൂടി കൂടിയ ഒരു വല്ലാത്ത മാനസികാവസ്ഥയാണ് ഈ മക്കൾക്കുള്ളത്. ഇനി തീർന്നില്ല, യുവതികൾക്കിടയിൽ പെൺകുട്ടികൾക്കിടയിൽ ഈ മീഡിയ എന്തുമാത്രം സ്വാധീനിക്കുന്നു എന്നോട് മനസ്സിലാക്കേണ്ടതുണ്ട്. യുവതികൾക്കിടയിൽ പ്രചോദനം നൽകുകയാണ് ഇന്നത്തെ മീഡിയ. കാരണം പലപ്പോഴും സ്ത്രീ സൗന്ദര്യം പ്രകടന പ്രദർശന വസ്തുവാക്കുന്നു, അതിനുവേണ്ടിയുള്ള പ്രത്യേക ക്രീമുകൾ, സോപ്പുകൾ പലതും, ഇതെല്ലാം കണ്ട് അത് വാങ്ങിക്കാനും ഒടുവിൽ ടി വിയിൽ പ്രത്യക്ഷപ്പെടുക എന്നുള്ളത് ജീവിതത്തിലൊരു മഹാഭാഗ്യമായി, ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമായി കാണുന്ന ആളുകൾ, സിനിമ അഭിനയിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും നടത്തുന്ന ആളുകൾ, അതിനുവേണ്ടി ഡയറക്ടർമാർക്കും നിർമ്മാതാക്കൾക്കും വേണ്ടി ഫോട്ടോ അയച്ചു കൊടുക്കുന്ന ആളുകൾ, എന്നിട്ട് പലപ്പോഴും സുഹൃത്തുക്കളായി കൂട്ടുകാരികളുമായി മാത്രം നിർമ്മാതാവും ഡയറക്ടേഴ്സും വിളിക്കുന്ന ഹോട്ടലുകളിൽ പോവുകയും ഒടുവിൽ ചാരിത്രം തന്നെ നഷ്ടപ്പെട്ട ഒരവസ്ഥയ്ക്ക് വിധേയമായ സ്ത്രീകൾ, ഇതെല്ലാം ലോകത്ത് നടക്കുന്നുണ്ട്. ടി വിയിൽ വരിക, സീരിയലിൽ വരിക, അതുപോലെ തന്നെ ഒരു അവതാരികയാകുക എന്നൊക്കെ പറഞ്ഞാൽ ജീവിതത്തിൻ്റെ എന്തൊക്കെയോ പടവുകൾ നേടുന്നൊരു മഹാലക്ഷ്യമായിട്ടാണ് ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കുമാരി കുമാരന്മാരൊക്കെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കുമാരി കുമാര സമൂഹത്തെ ടി വിയുടെ മുന്നിൽ നിർത്താൻ ഇവർ തന്നെ വേണമെന്ന് തൽപരകക്ഷികൾക്കറിയാം. അതുകൊണ്ട് ഇവരെ ഉപയോഗപ്പെടുത്തുന്നു. ഇവരാകട്ടെ അഭിമാനബോധത്തോടെ ഏറ്റെടുക്കുകയും ഭയങ്കര പ്രശ്നങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യുന്നുണ്ട്. 1970കളുടെ മധ്യത്തിലാണ് ചാർലീസ് ആഞ്ചൽസ് പോലുള്ള, വണ്ടർ വുമൻ പോലുള്ള, ബയോമിക് വുമൺ പോലുള്ള സിനിമകൾ കടന്നു വരുന്നത്. ഈ സിനിമകൾ കടന്നു വന്നതോടുകൂടെ പുരുഷന്മാരോടുള്ള വെറുപ്പും, പുരുഷന്മാരെ വർഗശത്രുക്കളായി കാണുകയും എല്ലാ സ്ത്രീകളെയും അടക്കി ഭരിക്കുന്നവരാണ് സ്ത്രീകൾ എന്നുള്ള തെറ്റായ ധാരണ മനസ്സിൽ കുത്തിച്ചേർക്കുകയും പുരുഷന്മാരിൽ നിന്ന് അതിജീവനമാണ് സ്ത്രീത്വത്തിൻ്റെ അസ്തിത്വമായി മനസ്സിലാക്കുകയും ചെയ്തു ഈ സിനിമകളെല്ലാടെ ആവിർഭാവത്തിലൂടെ, സിനിമകൾ ലോകത്ത് പ്രചരിപ്പിക്കപ്പെട്ടതിലൂടെ. അതുകൊണ്ട് സ്ത്രീകൾ കരാട്ടയും വാളും കുന്തവും തോക്ക് എടുക്കാൻ തുടങ്ങി. എത്രത്തോളം എന്നാൽ സ്വന്തം ഭർത്താവിൻ്റെ മക്കിട്ടടക്കം കയറാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തെ പഠനങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരം സ്ത്രീകൾ എല്ലാ രീതിയിലും ദാർഢ്യം കാണിക്കുകയും തന്നെ ഞാനാണ് എല്ലാം തികഞ്ഞവൾ എന്നുള്ള നില വെച്ചു പുലർത്തുകയും കുടുംബത്തിൽ പൂർണ്ണമായ അധികാരം തൻ്റെ കരങ്ങളിൽ വന്നു ചേരണമെന്ന് ശഠിക്കുകയും അതിനെതിരെ എന്തെങ്കിലും വാക്ക് സ്വന്തം ഭർത്താവോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സഹോദരങ്ങളോ ഭർത്താവിൻ്റെ പിതാവോ ആരെങ്കിലും പറഞ്ഞാൽ എത്രത്തോളം എന്നാൽ തിരിച്ച് ആയുധം കൊണ്ട് പ്രതികരിക്കുന്നൊരവസ്ഥയിലേക്ക് വരെ സ്ത്രീ മനസ്സുകളെ ഇത്തരം സിനിമകൾ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നു. ആ സിനിമകളിലാകട്ടെ ഇതെല്ലാം കണ്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്ന കുടുംബങ്ങൾ ഇന്ന് തകർച്ചയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നാഷണൽ വയലൻസ് സ്റ്റഡി കണ്ടെത്തിയ പുതിയ പഠനങ്ങൾ, നായകന്മാർക്ക് എന്ത് അതിക്രമവും ചെയ്യാം, ഒരു സിനിമയിലെ നായകനാണെങ്കിൽ സീരിയൽ നായകനാണെങ്കിൽ എന്ത് തോന്നിയാസും ചെയ്യാം, പ്രശ്നമല്ല. അതുകൊണ്ട് തന്നെ അവൻ ശിക്ഷിക്കപ്പെടുന്നില്ല, ഇനി കോടതിയുടെ മുന്നിൽ പോയി കഴിഞ്ഞാലും വെറുതെ വിടുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടാണ് മക്കൾ വളരേണ്ടത്, അല്ലെങ്കിൽ ഇന്നത്തെ യുവാക്കൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ ചെയ്യാൻ അവർക്കും ഇത് സഹായകമായി കൊണ്ടിരിക്കുന്നു എന്നതാണ് ഒരു വസ്തുത. അതുകൊണ്ട് വളരെ ഗൗരവമായി ഈ വിഷയത്തെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ടി വി എന്തിനാണ് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ ഭാര്യ എത്ര സമയമുണ്ട് മുമ്പ് ചെലവഴിക്കുന്നത്? നമ്മളങ്ങനെയാണല്ലോ, ഭാര്യ പറയും നിങ്ങൾ ഗൾഫ് പോയി കഴിഞ്ഞാൽ എനിക്കിവിടെ ആകെ ബോറടിക്കും, 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ട് ഞങ്ങൾ വരിക, ഇടയ്ക്കെപ്പോഴെങ്കിലും ഒരു ഫോൺ വിളി. മുമ്പൊക്കെ കത്തായിരുന്നു, കത്ത് വായിച്ചിട്ട് കുറേ കത്തെഴുതി 3, 4, 5, 8, 15 പേജുകൾ എഴുതി പരസ്പരമുള്ള ആശയങ്ങൾ കൈമാറിയിരുന്നു. ഇന്നിപ്പോൾ എന്താ, ഫോൺ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞാൽ ഇടക്കിടക്ക് വിളിക്കലുണ്ട്. പക്ഷേ ഒരു കത്തിൻ്റെ ടച്ചിങ് ഒരു പക്ഷേ ഫോണിലൂടെ കിട്ടിക്കൊള്ളണമെന്നില്ല, അത് വേറെ വ്യത്യസ്ത മേഖലകളാണ്. എന്തായിരുന്നാലും ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ സ്വാഭാവികമായി നമ്മുടെ വീടുകളിലുള്ള, പ്രത്യേകിച്ച് പ്രവാസികളായ നമ്മുടെ വീടുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് വേറെ സമയമൊന്നുമില്ല, എന്താ ചെയ്യുക, എങ്ങനെ ദിവസങ്ങൾ തള്ളി നിൽക്കുക എന്നൊരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഒരു ടി വി വാങ്ങിച്ചു തരാം, ഒരു പുതിയ ടി വി. അപ്പോൾ ഇത് ദൂരദർശൻ്റെ ചാനൽ മാത്രമേ കിട്ടുന്നുള്ളൂ, അന്നൊരു കാര്യം ചെയ്യുക, കേബിൾ
കണക്ഷനും കൂടി നീ എടുത്തോ, നല്ല കേബിളും എടുത്തുകൊടുത്തു, നല്ലൊരു ടി വിയും കൊടുത്തുകൊടുത്തു, നല്ലൊരു വി സി ഡി പ്ലെയർ ഇട്ടുകൊടുത്തു, ഇനിയോ സി ഡി കിട്ടണം, എന്താ ചെയ്യുക? വീട്ടിലുള്ളൊക്കെ ചെറിയ കുട്ടികളാണ്, അപ്പം അയൽവാസിയായ എന്താണ് ചെറുപ്പക്കാരുണ്ടാവാം, അല്ലെങ്കിൽ ടീനേജ് ഉണ്ടാവാം, അവർക്ക് വീഡിയോ കടകളിൽ നിന്ന് സി ഡികൾ കൊണ്ടുവരിക, അവനങ്ങനെ ഓരോ സിനിമകൾ കൊണ്ടുവരിക, എന്നിട്ട് തിരിച്ചു കൊടുക്കുക. വീടുകളിൽ ഇതുപോലെ സി ഡി സപ്ലൈ ചെയ്യാൻ വേണ്ടി കുറേ ടീമുകൾ, ഇങ്ങനെ ഇത്തരം സിനിമകളും ഇത്തരം മോശമായ പലതും കണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളും പലപ്പോഴും ആളുകൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എങ്ങനെ പരലോകബോധം ഉണ്ടാകാനാണ്? എങ്ങനെ പരലോകബോധം ഉണ്ടാവും? നമ്മൾ സമ്പാദിക്കുന്ന സമ്പാദ്യം പലപ്പോഴും ഇവിടെ പ്രയാസപ്പെട്ട് വളരെ കുറച്ച് ഭക്ഷണം കഴിച്ച് നമ്മൾ അയച്ചു കൊടുക്കുമ്പോൾ, ഇത് സി ഡിക്ക് ആഴ്ചക്ക് 10 rupees ഒരു സി ഡി വാങ്ങിക്കുക 50, 60 കൊടുക്കാൻ ഒരു പ്രശ്നമല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലുള്ള ടി വികൾ എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു? അവിടേക്ക് നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് എന്താ കൊണ്ടുപോകല്? ഇസ്ലായി സെന്ററിലേക്ക് വന്നിട്ട് കാസറ്റുകൾ കൊണ്ടുപോകുന്ന ആളുകൾ എത്ര പേരുണ്ട്? നമ്മുടെ കുട്ടികൾക്ക്, മക്കൾക്ക്, ഉമ്മാക്ക്, ഉപ്പാക്ക്, ഭാര്യയ്ക്ക് കാണാൻ പറ്റിയ നല്ല സി ഡികൾ വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന എത്ര പ്രവാസികളുണ്ട്? മറിച്ച് നമ്മൾ നാട്ടിൽ പോകുമ്പോഴോ ഇവിടെ ഇറങ്ങിയ പുതിയ പുതിയ മ്യൂസിക് സി ഡികളാകട്ടെ, അതുമായി ബന്ധപ്പെട്ട സിനിമകളുടെ സി ഡികളാകട്ടെ, നമ്മളത് പെർച്ചേസ് ചെയ്യുന്നു, കൊണ്ടുപോയി കാണിച്ചു കൊടുക്കണു, നമ്മൾ ഒരുമിച്ചിരുന്ന് കാണണു, എന്നിട്ട് നമ്മൾ തിരിച്ചു വരുന്നു. എങ്ങനെയാണ് അവിടെ മതബോധം ഉണ്ടാവുക? എങ്ങനെയാണ് ആ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക? എങ്ങനെയാണ് ആ ഭാര്യ ഒഴിവുള്ള സമയത്തെങ്കിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു മനസ്സുണ്ടാവണമെങ്കിൽ ദീനുവാണല്ലോ, ഈമാമാണല്ലോ മനസ്സുകളിൽ ഉള്ള ഈമാനെ നശിപ്പിക്കുകയാണ് ഈ ദൃശ്യമാധ്യമങ്ങൾ ഇത്തരം സിനിമകളിലൂടെ സീരിയലുകളിലൂടെ ആകെ ടെൻഷൻ അടിച്ച ജീവിതങ്ങൾ. അതുകൊണ്ട് വളരെ വളരെ ഗൗരവമായി നമ്മൾ ഇക്കാര്യം മനസ്സിലാക്കുകയും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് കൃത്യമായി നമ്മൾ അന്വേഷിക്കുകയും കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇന്ന് ലോകത്തിലെ മിക്ക സംഘടനകളും എത്രത്തോളം എന്നാൽ കുട്ടികളുടെ മനഃശാസ്ത്രം മനസ്സിലാക്കി ഒരു നല്ലൊരു തലമുറയെ വളർത്തിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന അമേരിക്കൻ അക്കാഡമി ഓഫ് ചൈൽഡ് ആൻഡ് അഡോളസെന്റ് സൈക്കാട്രി നടത്തിയ പഠനങ്ങളിൽ അവർ കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ നിർദ്ദേശങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കുട്ടികളുടെ റൂമിൽ നിന്ന് ടി വി എടുത്ത് മാറ്റണം. അതേപോലെ തന്നെ ഇന്റർനെറ്റ് കണക്ഷൻ കമ്പ്യൂട്ടറുണ്ട്, ഈ കുട്ടികൾക്ക് മാത്രം നൽകിയ റൂമാണെങ്കിൽ അവിടെ വെക്കരുത്, മാറ്റണം. എല്ലാവർക്കും കാണാവുന്ന സ്ഥലത്തായിരിക്കണം ഇന്റർനെറ്റിന്റെ കണക്ഷൻ ഉണ്ടെങ്കിൽ വെക്കാൻ പാടുള്ളൂ എന്നാണ്. അതാകട്ടെ. രണ്ടാമത്, മക്കളുമായി സമയം ചെലവഴിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണമെന്നാണ്. പലപ്പോഴും മുമ്പൊക്കെ വൈകുന്നേരങ്ങളിൽ വാപ്പ വീട്ടിൽ വന്നാൽ മക്കളോട് കഥ പറയും, വല്യുപ്പാനോട് ചരിത്ര സംഭവങ്ങൾ കേട്ട് വളരും, അങ്ങനെയെല്ലാം ഒരു ശൈലിയും രീതിയും ഉണ്ടായിരുന്നു. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന അങ്ങനെയല്ല, ഇന്ന് രാത്രി എത്തി മൂപ്പര് നേരം ഉറങ്ങും, ഭക്ഷണം അവർ കഴിച്ചിട്ടുണ്ടാവും, മൂപ്പര് കഴിച്ച് രാവിലെ എണീച്ച് നമ്മൾ പോകണം, അങ്ങനൊരവസ്ഥ. മക്കളായിട്ട് ബന്ധമല്ല, അവരായിട്ടൊന്ന് ഇരിച്ച് ഒന്നിച്ചിരിക്കും ഭക്ഷണം കഴിക്കാൻ കഴിയണില്ല, ഒന്നിച്ചിരുന്ന് സംസാരിക്കാൻ കഴിയണില്ല, ഒന്നിച്ചിരുന്ന് മനസ്സ് തുറക്കാൻ കഴിയണില്ല. നാട്ടിലാണെങ്കിലോ മക്കളുമായി ചെലവഴിക്കുന്ന സമയം അതൊക്കെ പിന്നെയല്ലേ, എന്തിനാപ്പോ വേറെന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് മാറ്റുക. ഇനി മക്കളുടെ കൊഞ്ചൽ വർത്തമാനങ്ങൾ കേൾക്കാൻ രസമാണ്, പക്ഷെ കുറച്ചു നേരം കേട്ട് ഞാൻ മതി പോയി കിടന്നോ എന്ന് പറയുകയും അവരുടെ മനസ്സൊന്ന് തുറക്കാൻ വേണ്ടി നമ്മളും അവരുടെ തലത്തിലേക്ക് ഒന്ന് ഇറങ്ങിക്കൊടുക്കുകയും ആ നിഷ്കളങ്കമായ മനസ്സിൽ ഉള്ള ചിന്തകൾ എന്തെന്നറിഞ്ഞ് വളരെ നല്ല രീതിയിൽ ഖുർആനും സുന്നത്തും അനുസരിച്ചുള്ള സാരോപദേശങ്ങൾ നൽകുന്ന രക്ഷിതാക്കൾ ഇന്ന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതൊരു വസ്തുത. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, അവരുമായി ചെലവഴിക്കാൻ സമയം നമ്മൾ കണ്ടെത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എങ്ങനെയായിരുന്നു കുട്ടികളുമായി ഒട്ടകം കളിച്ചില്ല? ആരാണ് നബി? ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്ര സംവിധായകൻ അല്ലേ? എന്തുമാത്രം ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചു, എന്തുമാത്രം ചുമതലകൾ നിർവഹിച്ചു, എന്തുമാത്രം ഗൗരവപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു, ഒരേ സമയം സമൂഹത്തിൽ കൂട്ടുകാർക്കിടയിൽ, ഭാര്യമാർക്കിടയിൽ, അതേപോലെ തന്നെ അയൽ രാഷ്ട്രങ്ങളിലേക്ക് ദഅവത്തിന്റെ സന്ദേശങ്ങൾ എത്തിക്കാൻ യുദ്ധങ്ങൾ, സന്ധികൾ ഇതെല്ലാം നടക്കുമ്പോഴും തന്റെ പേരക്കുട്ടികളുമായി ഒട്ടകം കളിക്കാൻ പ്രവാചകൻ സമയം കണ്ടെത്തിയില്ലേ? കണ്ടെത്തി. തന്റെ പേരക്കുട്ടികൾ അടുത്ത് വിളിച്ച് തലോടി അവരുടെ ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സമയം കണ്ടെത്തിയില്ലേ? കണ്ടെത്തി. എന്ത് തിരക്കുണ്ടെങ്കിലും ആ പേരക്കുട്ടികൾ അടുത്ത് കിട്ടുമ്പോൾ അവരടുത്തേക്ക് വിളിച്ച് മാറോട് ചേർത്ത് പിടിച്ച് അവർക്ക് ചൂടുള്ള ചുംബനങ്ങൾ നൽകാൻ പ്രവാചക തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം ശ്രമിച്ചില്ലേ? ശ്രമിച്ചു. കുട്ടികൾക്കിടയിലേക്ക് റസൂലുള്ള കടന്നു പോകുമ്പോൾ എന്തുമാത്രം തിരക്കുള്ള യാത്രയാണെങ്കിൽ പോലും കുട്ടികളെ കാണുമ്പോൾ അങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ് കുട്ടികളുടെ സ്നേഹത്തെ തിരിച്ചു പിടിക്കുകയും കുട്ടികൾക്ക് സ്നേഹം പകർന്നു നൽകുകയും ചെയ്തില്ല റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം? അങ്ങനെ എന്തുമാത്രം സാരോപദേശങ്ങൾ, എന്തുമാത്രം മാതൃകകൾ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്ക് കാണാനും അനുഭവിക്കാനും കഴിയുന്നുണ്ട്. പക്ഷേ നമുക്ക് സമയമില്ല, നമ്മൾ അക്കാര്യം ശ്രദ്ധിക്കണില്ല. ഇനി മറ്റൊരു നിർദ്ദേശം, വയലൻസ് രംഗങ്ങൾ ടി വിയിൽ നടക്കണമെങ്കിൽ ഓഫ് ചെയ്യണം. വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണ്, വാർത്ത കാണുമ്പോൾ ഇനി ഇത്തരം വയലൻസ് രംഗങ്ങൾ കടന്നു വരികയാണെങ്കിൽ ഓഫ് ചെയ്യേണ്ടതുണ്ട്. മറ്റൊന്ന്,
അതിൻ്റെ ദൂഷ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. എന്തിനാ വാപ്പ ഓഫാക്കി, എന്തിനാ അമ്മ ഓഫാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മകനെ അത് ഇന്നെ സംഭവങ്ങളൊക്കെയാണ്, അതൊക്കെ എന്താ, അതിനൊക്കെ നമ്മൾ എന്താ കാണേണ്ടത്, അതിൻ്റെ പ്രശ്നങ്ങളും അതിൻ്റെ ഗൗരവവും കുട്ടികളുടെ ഭാഷത്തിൽ കുട്ടികൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഉപദേശിച്ച് ക്ലിയർ ചെയ്ത് കൊടുക്കണം. പിന്നെ നടിയും നടന്മാരെയും ക്രിക്കറ്റ് താരങ്ങളെയും കുട്ടികൾ അനുകരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇടപെടണം. അതെ, സച്ചിനെ പോലെ ഹെയർ സ്റ്റൈൽ ആക്കി, അതല്ലെങ്കിൽ ധോണിയെ പോലെ ഹെയർ സ്റ്റൈൽ ആക്കുമ്പോൾ നീ വളർത്തിക്കട, കാരണം ബാർബർ ഷോപ്പ് പോണ്ടാലോ, അതിനും പൈസ ചിലവാകില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ പോയി അതേസമയം നടീ നടന്മാരെ അനുകരിക്കുകയും അവരെ പോലെ ശൈലി അവരെ പോലെ നടക്കുക. അപ്പൊ നമ്മൾ ഉഷാറായിട്ടുണ്ട്, നിനക്ക് ഭാവിയുണ്ട്, നിന്റെ കലാഭവനിൽ കൊണ്ട് ചേർത്ത. ഇന്ന് കൊച്ചിയിലൊക്കെ ഒരു ട്രെൻഡാണ്, കാരണം എവിടെ എന്റെ മകൻ ഇവിടെ കലാഭവനിൽ ഇപ്പോൾ പഠിക്കുന്നുണ്ട്, മ്യൂസിക്കിനാണുള്ളത്, ഡാൻസിന് ചേർത്തിയിട്ടുണ്ട്, വെസ്റ്റേൺ മ്യൂസിക്കിനാണ് അവനുള്ളത് എന്ന് പറയുന്നത് ഒരഭിമാനമായിട്ടാണ് അന്നൊരു സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇടപെടാൻ കഴിയണം. അവരെയല്ല നമ്മുടെ മക്കൾ അനുകരിക്കേണ്ടത്. ആരെ? റസൂൽ കരീം സല്ലല്ലാഹി അലൈഹി വസല്ലം. لقد كان لكم في رسول الله اسوه حسنه. الله പഠിപ്പിച്ച മാതൃക, പടച്ചതമ്പുരൻ പഠിപ്പിച്ച എടുത്തു പറഞ്ഞ മാതൃക പുരുഷൻ, അതു മതി നമുക്ക്. അതുകൊണ്ടാണ് ചെറിയ കുട്ടിയായ ഉമർ റളിയല്ലാഹുവിന്റെ മകൻ ഇബ്നു ഉമർ നബിയിൽ നിന്നാണ് ആ മാതൃകയെ മുറുകെ പിടിച്ചത്. നബി നടക്കുന്നത് പോലെ നടക്കാൻ, നബി കാൽ വെച്ചത് കാൽ വെക്കാൻ, പ്രവാചകൻ ഇരുന്നിടത്ത് ഇരിക്കാൻ ശ്രമിച്ച സഹാബിവര്യന്മാർ മനസ്സിലാക്കണം. ആ രീതിയിൽ നമ്മുടെ മക്കൾക്ക് റസൂലിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. അതിന് നമുക്ക് സമയമില്ല, അതിന് സീഡികൾ കുട്ടികൾ കാണണം. നമ്മുടെ പ്രവാചകനെ അറിയുക, പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഉപദേശങ്ങൾ, അതും കാണലില്ല. അതുകൊണ്ട് ഒരു വല്ലാത്തൊരവസ്ഥയാണ് ഇന്ന് ലോകം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മറ്റൊരു കാര്യങ്ങൾ, ഇന്റർനെറ്റിലാണെങ്കിൽ മക്കൾ കാണുകയാണെങ്കിൽ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. അവരെന്ത് കാണുന്നു എന്ന് നിരീക്ഷിക്കണം. എന്നാൽ അവരെ സദാസമയം നമ്മൾ സംശയത്തോടെ നോക്കുകയാണെന്നുള്ള ധാരണ അവരിൽ ഉണ്ടാവാതെയായിരിക്കണം ആ നിരീക്ഷണങ്ങൾ. പിന്നെ അനാവശ്യ രംഗങ്ങൾ ഒരിക്കലും മക്കളായിട്ട് കാണാൻ പാടില്ല, ഒരുമിച്ചിരുന്ന് അല്ലെങ്കിലും കാണാൻ പാടില്ല. ഇനി രണ്ട് വയസ്സുള്ള കുട്ടി ഒരു കാരണവശാലും ടിവിന്റെ മുന്നിൽ ഇരുത്തരുതെന്നാണ് ഈ പഠനങ്ങൾ പറയുന്നത്. രണ്ട് വയസ്സിന് ശേഷമാണെങ്കിൽ പോലും അതിക്രമ രംഗങ്ങളാണെങ്കിൽ പൂർണ്ണമായിട്ട് ടി വിന്ന് മാറ്റി നിർത്തണം എന്നും, ഇനി പകരം ഖുർആനും ഹദീസും വരട്ടെ, പ്രവാചകന്റെ ചരിത്രം പറഞ്ഞു കൊടുക്കുക, സഹാബിവര്യന്മാരുടെ ചരിത്രം വിശദീകരിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മൾ നമ്മളെയും കുടുംബത്തെയും നരകത്തു നിന്ന് കാക്കുക. അല്ലാഹു പറഞ്ഞതുപോലെ, യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ, വിശ്വാസികളെ നിങ്ങൾ നിങ്ങളെ തന്നെ നരകത്തു നിന്ന് കാത്തുകൊള്ളുക, നിങ്ങളുടെ മക്കളെ നിങ്ങളുടെ കുടുംബത്തെ. അതേ, മനുഷ്യരും വിറകുകളും കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ വിറകുകളാവും. അതുകൊണ്ട് തന്നെ തിരിച്ചറിവുണ്ടാകണമെന്ന് ഖുർആൻ പറഞ്ഞു. ഇല്ലെങ്കിൽ നാളെ മക്കൾ നമുക്കെതിരെ തിരിയും, അള്ളാഹുവിൻ്റെ കോടതിയിൽ പരാതിപ്പെടും. നമ്മൾ മരിച്ചാൽ പോലും മയ്യത്തിസ്കരിക്കാൻ അറിയാത്ത മക്കൾ ഉണ്ടായിട്ട് എന്താ ഫലം? അതുകൊണ്ട് വലതുൻ സാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയണം. അതുകൊണ്ട് നാട്ടിൽ പോകുമ്പോൾ ഇവിടെയുള്ള സീഡികൾ ഉപയോഗപ്പെടുത്തുക. അതുപോലുള്ള ക്ലാസ്സുകളിലും ഖുർആൻ ലേണിങ്ങിലും ഖുർആൻ ഹദീസ് ക്ലാസ്സുകളിലൊക്കെ നമ്മുടെ മക്കൾ പോകട്ടെ, നമ്മുടെ ഭാര്യ പോകട്ടെ. അങ്ങനെ ഒരു രീതിയും സ്വഭാവവും നമ്മൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ പടച്ചതമ്പുരാന്റെ ശാപതാപ കോപങ്ങൾക്ക് വിധേയരായി തീരും പടച്ചതമ്പുരാൻ. അത്തരം അള്ളാഹുവിന്റെ ശിക്ഷകളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വതാല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ അർത്ഥത്തിലും സ്വർഗാവകാശികളുടെ നിലപാട് സ്വീകരിക്കുക. ഇന്ന് ഇക്കാര്യം നമ്മൾ കേട്ടു, ഇതിൽ എന്തൊക്കെയാണ് ഗൗരവമായി നമ്മൾ മനസ്സിലാക്കി. ഇത് അതേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സമിഅന വഅതഅന ഗുഫ്രാന റബ്ബന വഇലൈക്കൽ മസീർ. പടച്ചവൻ എപ്പോഴാണ് ഇതൊക്കെ ക്ലിയർ ചെയ്ത് കേട്ടത്? ഇത്രമാത്രം ഗൗരവമായിട്ട് കണ്ടില്ല. പുറത്തു തരുന്ന റബ്ബെ, ഞാൻ ശ്രദ്ധിക്കാം, തിരുത്താൻ ശ്രമിക്കാം. എൻ്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധിച്ചോളാം, എൻ്റെ കുടുംബത്തെ കാര്യത്തിൽ ശ്രദ്ധിച്ചോളാം, എൻ്റെ മക്കൾ എന്ത് കാണണമെന്ന് ഞാൻ ശ്രദ്ധിച്ചോളാം എന്നുള്ള ഒരു തിരിച്ചറിവ്, ഒരു മടക്കം, അതാണ് എല്ലാ ക്ലാസ്സുകളിലൂടെയും നമ്മൾ ലക്ഷ്യമിടുന്നത്, അതാണ് ഉണ്ടാവേണ്ടത്. അപ്പോഴാണ് നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കാനും പടച്ചതുമ്പരൻ്റെ സ്വർഗത്തിലെ കണ്ണികളാകാനും കഴിയുക. അതുകൊണ്ട് ആ ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, അതിന് കുറച്ച് പണിയെടുക്കണം, പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നാഥ, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന മുത്തഖികളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തുമാറാകണം. ഞങ്ങളുടെ മക്കൾ നീ സ്വാലിഹ്യങ്ങളായ മക്കളാക്കണമെന്നാഥ. മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന നല്ല മക്കളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തുമാറാകണമേ. നിൻ്റെ അർശിൻ്റെ തണൽ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുമാറാകണമേ. കത്തിജ്വലിക്കുന്ന നരകശിക്ഷയിൽ നിന്നും കഠിനമായ കബർശിക്ഷയിൽ നിന്നും കരുണാവാരിധിയെ നീ ഞങ്ങളെ കാക്കണമേ റബ്ബേ. പടച്ചതമ്പുരാനെ, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് നാഥ, കൊതി തീരുവോളം നാളെയുടെ ലോകത്ത് നിന്നെ കാണാൻ കഴിയുക എന്നത്. ആ മഹാസൗഭാഗ്യത്തിന് കണ്ണുകളാകാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യുമാറാകണമേ. ഞങ്ങൾ പ്രയാസപ്പെടുന്ന ആളുകൾ, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾ, അവർക്ക് നീ ആശ്വാസവും നിന്നുള്ള കരുണയും ചുരിഞ്ഞു കൊടുക്കുമാറാ